എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിലൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെർമിഷൻ എടുത്തുകൊണ്ട് മനുഷ്യക്കൂട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തബലകളിലേക്ക് തെരുവീഥികളിലേക്ക് അങ്ങാടികളിലേക്ക് പ്രിയപ്പെട്ടവരെ ഇറങ്ങിച്ചെന്ന് സമൂഹത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെ സാധാരണക്കാർക്ക് തോന്നിയേക്കാം, എന്തിനാ ഇങ്ങനെയൊക്കെ തർക്ക വിതർക്കങ്ങളൊക്കെ, വെറുതെ ഖണ്ഡന മണ്ഡനങ്ങളൊക്കെ, മറ്റുള്ള ആളുകളുടെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കേൾപ്പിച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് തോന്നാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരാമുഖം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യം നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തിലെ വിജയമാണ്. ഇവിടെ സംസാരിച്ചു പോയ പണ്ഡിതന്മാരുടെ ലക്ഷ്യം നാളെ പരലോകത്തെ രക്ഷപ്പെടലാണെങ്കിൽ അവരോട് ഒന്നേ പറയാനുള്ളൂ, അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ സമൂഹത്തിന് നേരെ ചൊവ്വേ പറഞ്ഞുകൊടുക്കണം. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തവരെ നേരായ ചൊവ്വായ നിലയിൽ നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാവണം. മുൻഗാമികളായ പണ്ഡിത കേസരിമാരുടെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വിശദീകരണങ്ങൾ അവർ പറഞ്ഞത് കൃത്യമായി ഖുർആൻ വെച്ചുകൊണ്ട് ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തത് നിങ്ങൾ അതുപോലെ വായിച്ച് കേൾപ്പിച്ച് സമൂഹത്തെ ഉത്ബുദ്ധരാക്കണം. വരാനിരിക്കുന്ന കിടുകിടാവിറക്കുന്ന പാരത്രികമെന്ന് പറയുന്ന ഭയാനകമായ ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ അവിടെ ചുണ്ടുകൾക്ക് സീല് വെച്ച് പ്രിയപ്പെട്ടവരെ ഈ എല്ലില്ലാത്ത നാവിന്റെ കഷ്ടം ഇവിടെ വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോൾ നാളെ ചുണ്ടുകൾക്ക് സീല് വെച്ച് പാരത്രികമെന്ന് പറയുന്ന ലോകത്തിന്റെ മുമ്പാകെ വെച്ച് കിടുകിടാവിറക്കുന്ന റബ്ബിന്റെ കോടതിയിൽ ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയിടളവ് പോലും അനീതി ഉണ്ടാവുകയില്ല എന്ന് റബ്ബ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള ആ നീതിപൂർവമായ റബ്ബിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ അവിടെ ചെന്ന് കൈകെട്ടി നിൽക്കുമ്പോ കൈകാലുകൾ സാക്ഷി പറയുന്ന തൊലി സംസാരിക്കുന്ന തൊലി പോലും നമ്മളോട് ചോദിച്ചു പോകുന്ന എന്തിനാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് എന്ന് അവനവന്റെ ശരീരത്തിലെ തൊലി അവനവനോട് ചോദിച്ചു പോകുന്ന ഭയാനകമായ അതേ പ്രിയപ്പെട്ടവരെ ആശ്ചര്യഭരിതമായ ആ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെട്ട് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗീയ പുങ്കാവനത്തിലേക്ക് ചെന്നു ചേരാനാണ് അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ പാത സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന്റെ പുങ്കാവനത്തിലേക്ക് ചെന്നു ചേരാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ മനുഷ്യനും കല്ലും കത്തുന്ന ഭീകരമായ ഭയാനകമായ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും ചെലവും കുടിപ്പിക്കുന്ന ഭയാനകമായ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യമേ സമൂഹത്തിന്റെ മുമ്പാകെ പറയാവൂ എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കമെന്ന് ഈ പൈച്ചാറിലെ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ വളരെ നീണ്ട മണിക്കൂറുകൾ ഞാൻ സംസാരിക്കുന്നില്ല, എന്നാൽ അനുവദിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് കാതോർത്തുകൊണ്ട് അതെ ഒന്ന് സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ട് ഇവർക്ക് പറയാനുള്ളത് എന്ത് എന്ന്. ഇവിടെ എത്രയോ പൈച്ചാറിൽ എത്രയോ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്, ഇവിടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടക്കാറുണ്ട്, മതത്തിന്റെ പേരിൽ ധാരാളം പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും സംസാരങ്ങൾ നടക്കാറുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘമാകുന്ന സംഘത്തിലെ എളിയ പ്രബോധകന്മാരും പ്രഭാഷകന്മാരുമാകുന്ന ഈ എളിയ സുഹൃത്തുക്കൾക്ക് നിങ്ങളോട് എന്തു പറയാനുണ്ട് എന്ന് കാതോർത്തുകൊണ്ട് ഇന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങിച്ചെന്നിട്ട് ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ? വാശിയുടെ ഏതെങ്കിലും അർത്ഥത്തിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവർ പറയുന്നത് നാളെയുടെ ലോകത്തിന്റെ രക്ഷയ്ക്കു വേണ്ടിയാണെങ്കിൽ, പരലോകമെന്ന് പറയുന്ന അവിടുത്തെ രക്ഷയ്ക്കു വേണ്ടിയാണെങ്കിൽ, അതിഭയാനകമായ അഗാധകൃത്തമുള്ള നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ഒന്നാലോചിക്കുവാനും ഒന്ന് ചിന്തിക്കുവാനും ആത്മപരിശോധനകൾക്ക് വിധേയമാകാനും ആത്മവിചിന്തനത്തിന് തയ്യാറാകാനും പ്രിയപ്പെട്ടവരെ ഒന്ന് മനനത്തിന് തയ്യാറാകുവാനും എന്നിട്ട് ഈ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നതാണ് എനിക്ക് പൈച്ചാറിലെ മനുഷ്യരോട്, അവിടെയും ഇവിടെയും ഇരുന്ന് കേൾക്കുന്നവരോട്, അടുത്തവരോ ഈ സദസ്സിന്റെ മുമ്പാകെ വന്നിരുന്ന് അല്ലെങ്കിൽ കേൾക്കുന്ന രൂപത്തിലേക്ക് വന്നിരുന്ന് ശ്രദ്ധാപൂർവം ഒന്ന് ചെവി തുറന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് ഈ പറയുന്നതിൽ കാര്യമുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെയോ വ്യക്തികളെയോ അധിക്ഷേപിച്ച് അപഹസിച്ച് അവരെ മോശമാക്കി കാണിക്കാനല്ല ഈ സംസാരം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ആദ്യത്തെ ക്ലിപ്പ് പ്രിയപ്പെട്ടവരെ എന്ത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങള് ഒരു പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ കേരളീയ ജനതയോട്, മലയാളികളോട്, മലയാളികൾ ലോകത്തെവിടെയുണ്ടോ അവരോട് പറയുന്നത് ദാ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് പ്രപഞ്ചനാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നന്മ തരുന്നത്,
എനിക്ക് തിന്മ വിതക്കുന്നത് എന്നെ പരീക്ഷിക്കുന്നത് എന്നതാണ്. ഇവിടുത്തെ പൈച്ചാറിലെ സലഫി പള്ളിയിലും അപ്പുറം നിൽക്കുന്ന സമസ്തയുടെ പള്ളിയിലും ഇപ്പുറത്ത് നിൽക്കുന്ന സമസ്തയുടെ പള്ളിയിലുമൊക്കെ നമസ്കാര ശേഷം മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് വട്ടം പറയാറുണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പൊറുത്തുകൊണ്ട് റബ്ബേ എന്നാണ് പറയുന്നതിന്റെ അർത്ഥമെന്നറിയാത്ത മുസ്ലിങ്ങൾ ആരുമില്ല. അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറയാത്ത മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. റബ്ബേ നീ തരുന്ന ഒന്നിനെ തടയാനോ? പൈചാരിലെ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഈ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് എനിക്ക് വൈകല്യമുള്ള കുട്ടിയെ തന്നത്, എന്റെ ഉമ്മയെ മരിപ്പിച്ചു കളഞ്ഞത്, എന്റെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് എന്റെ ഉപ്പയെ തിരിച്ചു വിളിച്ചത്, അസുഖമുള്ള കുട്ടിയെ പരീക്ഷണമായി തന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, എന്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് വേദനയേറെ അനുഭവിക്കുകയും മരിച്ചു പോവുകയും ചെയ്ത സഹോദരിമാരുടെ കഥ കേട്ടിട്ടില്ലേ? റബ്ബ് പരീക്ഷിച്ചതാണ്. കുട്ടിയുടെ മരണമുണ്ടായിട്ടില്ലേ? റബ്ബ് പരീക്ഷിച്ചതാണ്. സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടില്ലേ? റബ്ബ് പരീക്ഷിച്ചതാണ്. കച്ചവടങ്ങിൽ തുടങ്ങിയിട്ട് നഷ്ടം സംഭവിച്ചിട്ടില്ലേ? റബ്ബ് പരീക്ഷിച്ചതാണ്. തൊട്ടതെല്ലാം ലാഭമായി മാറുന്ന, പ്രോഫിറ്റായി മാറുന്ന ലാഭകരമായ കച്ചവടത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലേ? റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. എനിക്ക് നന്മ തരുന്നതും എനിക്ക് തിന്മയാകുന്ന പരീക്ഷണങ്ങൾ തരുന്നതും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ? ഇല്ലെങ്കിൽ പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ് എന്ന് പറയുന്നതിന്റെ അർത്ഥതലം എന്താണ്? അത് സമസ്തക്കും സലഫികൾക്കും വ്യത്യാസമുണ്ടോ? റബ്ബേ നീ തരുന്നതിനെ തടയാനോ നീ തരാത്തതിനെ വാങ്ങിത്തരാനോ? ആലോചിക്ക്, നിങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. റബ്ബേ നീ തരുന്നതിനെ തടയാനോ നീ തരാത്തതിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ എന്ന് നമസ്കാരം കഴിഞ്ഞു പറയുന്ന മുസൽമാനെ, പൈച്ചാറിലെ മുസ്ലിമേ, സമസ്തയിൽപ്പെട്ടവനെ, സലഫി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ, ഈ നാട്ടിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരെ, ഇതിൽ നമുക്ക് വിശ്വാസമില്ലേ? ഇല്ലേ? ഇത് റബ്ബാണ് തരുന്നത്. റബ്ബ് തരാത്ത ഒന്ന് വാങ്ങിത്തരാൻ ഇവിടുത്തെ ഒരു ഹോജ വിചാരിച്ചാലും നടക്കില്ല, ഇവിടുത്തെ ഒരു പണ്ഡിതൻ വിചാരിച്ചാലും നടക്കില്ല, ലോകത്തിലേത് തങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. റബ്ബ് തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ. അപ്പൊ എന്റെ ജീവിതത്തിലെ നന്മകൾ തരുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനാണ്. എന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ തരുന്നതും പ്രപഞ്ചത്തിന്റെ നാഥനാണ്. പക്ഷേ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ക്ലിപ്പിൽ ഇതാ ഒരു പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ആള് പറയുന്നത്, ദുനിയാവ് നമുക്ക് തരുന്നതും ആരാണ്? ഒരു ഷെയ്ഖാണ്. ആഖിറവും നമുക്ക് തരാനുള്ളത് ഒരു ഷെയ്ഖാണ്. ഇത് ശരിയാണോ മുസ്ലിങ്ങളെ? ഇത് പിടച്ച വാദമാണോ? ഇത് ശരിയുടെ വാദമാണോ? ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന വാദമാണോ? ഹദീസ് പഠിപ്പിക്കുന്ന വാദമാണോ? മുൻഗാമികൾ പഠിപ്പിച്ച വാദമാണോ? അതല്ല. ലോക മുസ്ലിങ്ങൾക്ക് മുന്നിൽ പുത്തൻ വാദവുമായി നമുക്ക് ഖൈറു തരുന്നതും ഒരു ഷെയ്ഖാണ്, നമുക്ക് ദുനിയാവ് തരുന്നതും ഷെയ്ഖാണ്, നമുക്ക് പരലോകം തരുന്നതും ഷെയ്ഖാണ് എന്ന് പഠിപ്പിക്കുന്നത് ആരുടെ വാദമായിട്ടാണ് പൈച്ചാറിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ പറയുന്നവരുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ സംഭവം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് ആ പണ്ഡിതനെന്ന് അവകാശപ്പെടുന്നവന്റെ ആ മനുഷ്യന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാം. കേട്ടോളൂ. പാപികളായ ആഹുറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷെയ്ഖുനെയാണ്, ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷെയ്ഖുനെ തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് നന്മയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മടവൂരിൽ നിന്നാണ്. പൈച്ചാറിലെ ബുദ്ധിയുള്ള, വിവേചന ശക്തിയുള്ള, തെറ്റും ശരിയും വേർതിരിച്ച് പഠിക്കാൻ കഴിവുള്ള, വിവേചിച്ച് പഠിക്കാൻ കഴിവുള്ള പൈച്ചാറിലെ സാധാരണ മുസ്ലിമിനോട്, ഒരു റിക്ഷാ ഡ്രൈവറോട്, കൂലിപ്പണിക്കാരനോട്, കച്ചവടക്കാരനോട്, ഇവിടുത്തെ ബിസിനസ് നടത്തുന്നവരോട്, അതേ മതപഠനത്തിന് വേണ്ടി കോളേജിൽ പോവാൻ അവസരം കിട്ടാത്തവരോട്, ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന നന്മ എന്തു നന്മയുമാകട്ടെ, ഏതു നന്മയുമാകട്ടെ, എല്ലാ നന്മയും പിന്നെ അതിലൊന്നും വിട്ടുപോയിട്ടില്ല. അത് ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ, അത് മടവൂരിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാൻ പറയുന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണോ? ഖുർആനിന്റെ വിശ്വാസമാണോ? ആണോ? ഖുർആനിൽ എത്ര എത്ര സ്ഥലങ്ങളിലാണ് അല്ല പറയാ, റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹു പറയാ, ശ്രദ്ധിച്ചു കേട്ടോളൂ,
അല്ലാഹു ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു കഷ്ടപ്പാട്, ഒരു പരീക്ഷണം അല്ലാഹു തരാൻ വിചാരിച്ചാൽ അല്ലാഹു ചോദിക്കുക, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, ആ ദുർറിനെ പിടിച്ചു വെക്കാൻ ആരാണുള്ളത്, അതിനെ മായ്ച്ചു കളയാൻ ആരാണുള്ളത്, അതിനെ തുടച്ചു നീക്കാൻ ആരാണുള്ളത്, ഔവരാദനീ ബിറഹ്മ, ഇനി റബ്ബ് ഒരു റഹ്മത്ത് തരാൻ വിചാരിച്ചാൽ, അൽ ഹുന്ന മുംസിഖാത്തു റഹ്മതിഹി, ആ തരാൻ വിചാരിച്ച റബ്ബ് തരാൻ വിചാരിച്ച റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആരാണുള്ളത്? പറയൂ മുസൽമാനെ, പറയൂ മനുഷ്യ, പ്രപഞ്ചത്തിന്റെ നാദനെ തിരിച്ചറിഞ്ഞ മനുഷ്യ പറയൂ, കുൽ, പറയൂ മനുഷ്യ, പറയൂ പ്രവാചകരെ, പറയൂ നബിയെ, ഖുർആൻ ഓതുന്ന ഓരോ മുസ്ലിമും പറയൂ, കുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. എന്താ ഖുർആൻ പഠിപ്പിച്ചത്? എനിക്കൊരു ലൂറു തരുന്നത് അല്ലയാണ്, അത് റബ്ബ് തരാൻ വിചാരിച്ചാൽ അത് തട്ടി നീക്കാൻ ആരാണുള്ളത്? എനിക്ക് റഹ്മത്ത് തരുന്നത് അല്ലാഹുവാണ്. ആ റഹ്മത്ത് തരാതെ പിന്നെ പിടിച്ചു വെക്കാൻ കൊടുക്കരുത് എന്ന് പറയാൻ, കൊടുക്കുന്നതിനെ തടയാൻ ആരുണ്ട്? കുൽ, പറയൂ മനുഷ്യരെ, ഖുർആൻ ഓതുന്ന ഓരോരുത്തരോടുമുള്ള പ്രഖ്യാപനമാണ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുത്തവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവൻ അവനിൽ ബരമേൽപ്പിക്കട്ടെ. ഇത് ഖുർആനിലുള്ളതല്ലേ? പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 38-ാമത്തെ ആയത്താണ്. ഇനിയും അല്ല പറയാ, ഇതൊക്കെ കേട്ടിട്ടും ഇവിടെ നേരത്തെ വിശദീകരിച്ച ശിർക്കുണ്ടല്ലോ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ വിട്ടിട്ട് അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരിലേക്ക് റബ്ബിനോട് മാത്രം പറയേണ്ടതായ ഇസ്തിഖാസയുടെ, ഇസ്തിആനത്തിന്റെ, പ്രാർത്ഥനയുടെ വശങ്ങളെ വെച്ചുകൊടുത്തുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബിനെ മറന്നുപോയി ജീവിക്കുന്ന മനുഷ്യരോട് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എന്തെന്നറിയുമോ? കുൽ, ഖുർആൻ പ്രഖ്യാപിക്കാൻ പറയുകയാണ്, അവരോട് പറയാൻ പ്രഖ്യാപിക്കുകയാണ്, യാ ഖൗമി അഅ്മലു അലാ മകാനതികും, ഏ മനുഷ്യരെ, ഏ സമൂഹമേ, ഏ ഖൗമേ, നിങ്ങൾ നിങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോയിക്കൊള്ളുക. അല്ല പറയാ, നിങ്ങൾക്കിതൊന്നും പറഞ്ഞു തന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. പക്ഷേ ഇന്നീ ആമിലുൻ, നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തരുമ്പോൾ തന്നെ നിങ്ങളോടുള്ള താക്കീത് പറയുകയാണ്, ഇന്നീ ആമിലുൻ ഫസൗഫ തഅലമുൻ, ഇതാ ഞാനും ചെയ്യുന്നവനാണ്. പക്ഷെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല, ഒടിയേ നിങ്ങൾക്കത് മനസ്സിലാകാനുള്ള ഒരവസരം വരുന്നുണ്ട് കേട്ടോ എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലൂടെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 39-ാമത്തെ ആയത്തിലൂടെ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹദീസിലുണ്ട്, ഖുർആൻ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന ദിക്റുകളിലുണ്ട്, ഖുർആനിന്റെ ആയത്തുകളിലുണ്ട്, എന്റെ റബ്ബാണ് എനിക്ക് നന്മ തരുന്നത്, എന്റെ റബ്ബാണ് എനിക്ക് പരീക്ഷണം തരുന്നത്, അത് ചിലപ്പോ എന്നെ ഭയപ്പെടുത്തുന്നതാകാം, ചിലപ്പോ എനിക്ക് ധനനഷ്ടം വരുത്തുന്നതാവാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ തിരിച്ചു വിളിച്ചുകൊണ്ടാവാം, രോഗങ്ങൾ കൊണ്ടാവാം, എല്ലാം തരുന്നത് റബ്ബാണ്. പക്ഷേ സമസ്തയിലെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് നന്മയാകട്ടെ, ഏത് ഖൈറാവട്ടെ, ദുനിയാവിന്റെ വിഷയമാകട്ടെ, പരലോകത്തിന്റെ വിഷയമാകട്ടെ, എല്ലാം മടപൂരിൽ നിന്നാണ് എന്ന് പറയുന്നത് എത്രമാത്രം കടുത്ത അപരാധമാണ്. പണ്ഡിത ലോകമേ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഈ പാപപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് എല്ലാ മടപൂരിൽ നിന്നാണെന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ, നിങ്ങൾക്ക് തലച്ചോറ് തന്ന റബ്ബിനെ, കാഴ്ചശക്തി തന്ന റബ്ബിനെ, കേൾവിശക്തി തന്ന റബ്ബിനെ, ഈ ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമി എന്ന സംവിധാനം തന്ന റബ്ബിനെ, ആകാശത്തിന്റെ മേലാപ്പുകൾ ഉയർത്തി തന്ന റബ്ബിനെ, ഒരിക്കലും മരണമില്ലാത്തവനായി എക്കാലഘട്ടത്തിലുമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് അവനിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് എവിടെയോ കിടക്കുന്ന 10-62 കൊല്ലക്കാലം മാത്രം ജീവിച്ച് മരിച്ചുപോയ ഈ കേരളക്കരയിലെ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ കിടക്കുന്ന ഒരു ഷെയ്ഖിൽ നിന്നാണ് നിങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ നന്മയും എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച് ഖബറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തി ശിർക്ക് ജയിപ്പിക്കാൻ ശ്രമിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എന്തു മറുപടിയാണ് പറയുക? പോരാ, ഇവിടെ ഒന്നും അവസാനിക്കണില്ല. അടുത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്ന എന്താ അറിയോ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് നമുക്ക് ജന്മം നൽകുന്നത്, അവനാ നമ്മളെ മരിപ്പിക്കുന്നത്. വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ടോ? റബ്ബാ നമുക്ക് ജീവൻ നൽകിയത്, അവനാണ് നമ്മളെ മരിപ്പിക്കുന്നത്. പക്ഷേ സമസ്തയിലെ പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല, അള്ളാഹു തന്നെയാണ് ജീവൻ തരുന്നത്, റബ്ബ് തന്നെയാണ് മരിപ്പിക്കുന്നത്. പക്ഷേ മരിപ്പിച്ച ചില ആളുകളെയൊക്കെ ജീവിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നത്രേ ആർക്ക്? സി എം എന്ന് പറയുന്ന ഈ കോഴിക്കോട് ജില്ലക്കാരനായി 62 കൊല്ലം ജീവിച്ചു മരിച്ചുപോയ, പ്രിയപ്പെട്ടവരെ, ചിത്തടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മാനസിക അസ്വസ്ഥതയുള്ള, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോ ഒരു പക്ഷേ മാറി ചിന്തിക്കാനും
പഠിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് മാനസികമായ അസ്വസ്ഥത ബാധിച്ച് ഭ്രാന്തിന്റെ അവസ്ഥ ബാധിച്ച് മാനസികമായ പ്രശ്നങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോയി തന്റെ കാലിന്റെ വിരൽ പടുത്ത് നാറിയപ്പോ അതുപോലും ഒന്ന് ശരിയാക്കാൻ പറ്റാതെ വേദന സഹിച്ച് മാനസിക അസ്വസ്ഥതയോടുകൂടി ലോകത്തുനിന്ന് മരിച്ചുപോയ ചിത്തടി മിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന സി എം എന്ന് പറയുന്ന മനുഷ്യന് സുഖമില്ലാത്തതിന്റെ പേരിൽ മാനസിക നില തെറ്റിയതിന്റെ പേരിൽ ലോകത്തിന്റെ രക്ഷിതാവ് ഒരു പക്ഷെ പുറത്തു കൊടുത്തേക്കാം. പക്ഷേ അദ്ദേഹത്തെ വെച്ച് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ ഈ പണ്ഡിത ലോകം എന്ന് പറയുന്നവർ ബോധപൂർവം പറയുന്നതാണെങ്കിൽ നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ എന്തു മറുപടി പറയും? ഇതാ നിങ്ങൾ ഇനി സ്ക്രീനിൽ കേൾക്കാൻ പോകുന്നത്, മരിച്ചുപോയ ഒരു ഉസ്താദിന്റെ ഭാര്യയാകുന്ന ഒരു പണ്ഡിതന്റെ ഭാര്യയാകുന്ന ഒരു സ്ത്രീ മരിച്ചപ്പോ ഡോക്ടർമാർ മരിച്ചു എന്ന് എഴുതി കൊടുത്തു, അതേ കാലുകെട്ടി താടി കെട്ടി. എന്നിട്ട് ഇതാ സി എമ്മിനോടൊന്ന് പറയാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. സി എം അങ്ങ് ചെല്ലുകയാണ് രാത്രി, അവിടുത്തെ വാതിൽ അടച്ചിരിക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയുന്നു, എന്ത്, അവിടുത്തെ കാവൽക്കാരനോട് പറയുന്നു, തുറക്കടാ വാതിൽ. വാതിൽ അങ്ങ് തുറപ്പിക്കുകയാണ്. ആര്? സി എം ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് ആ സ്ത്രീ മരിച്ചു കിടക്കുന്ന സ്ത്രീ നിലത്തിങ്ങനെ കിടത്തിയിട്ട് താടിയൊക്കെ കെട്ടി ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ സ്ത്രീയെ കട്ടിലേക്ക് എടുത്ത് കിടത്താൻ പറയുകയാണ്. എന്നിട്ട് സി എം മടവൂരങ്ങ് ചില അടികൾ അടിക്കുകയാണ്, എഴുന്നേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ പണ്ഡിതന്മാർ പറയുന്നില്ലേ? കേട്ടു നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ നിന്ന്. കൊടുവള്ളിയിലെ ഒരു അസീസ് മുസ്ലിയാരുണ്ട്, അമ്പലക്കണ്ടി അസീസ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തു. മുഅ്മിനീങ്ങളെ, ശൈഖുനാനോട് ചെന്ന് സങ്കടം പറഞ്ഞു. കോഴിക്കോട് ബഹുമാനപ്പെട്ടവർ ഉള്ള സമയത്ത് ശൈഖുനാനോട് വന്ന് സങ്കടം പറഞ്ഞു, എന്റെ ഭാര്യ മരണപ്പെട്ടുപോയി. ശൈഖുന പറഞ്ഞു, മരിച്ചിട്ടില്ല, ഡോക്ടർമാർ എഴുതി കൊടുത്തു മരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ശൈഖുനയതാ ആ മനുഷ്യന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. ആർക്കും പ്രവേശനമില്ലാത്ത രാത്രി സമയത്താണ്. ശൈഖുന വാർഡനോട് പറഞ്ഞു, തുറക്കടാ വാതില്. ആർക്കും തുറന്നു കൊടുക്കാറില്ല, ഞെട്ടിപ്പോയി. അദ്ദേഹം തുറന്നു കൊടുത്തു. ശൈഖുന നടന്നു കയറി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിനെ മരണപ്പെട്ടിട്ട് വസ്ത്രങ്ങൾ അഴിച്ചിട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് കഴുത്ത് കെട്ടിയിട്ട് നിലത്തിങ്ങനെ കിടത്തിയിരിക്കുകയാ. ശൈഖുന ചൂടായിട്ട് പറഞ്ഞു, ആരാ ഇവിടെ കിടത്താൻ പറഞ്ഞത്? കട്ടിലിലേക്ക് കിടത്തു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് തവണ വിശാല ചരിത്രം, ഒരുപാട് തവണ ആ പെണ്ണിനെ ശൈഖുന അങ്ങ് അടിച്ചു. സുബ്ഹാനല്ലാഹ്, അവസാനം ശൈഖുന കണ്ണു തുറന്നു. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ആ പെണ്ണിന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ പെണ്ണൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പൊ ഉണ്ടാവണമെന്നില്ല, ഇയാള് പ്രസംഗിക്കുന്ന സമയത്താണ്. ഇനി ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവേ ഉണ്ടായിട്ടുള്ളൂ? അയാള് കൂടുതലാ പറഞ്ഞത്. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോ പടച്ചവൻ മരിപ്പിച്ച ഒരാളെ, ഒരു സഹോദരനെ, സഹോദരിയെ അവിടെ നേരെ ചെന്നിട്ട് എഴുന്നേൽക്കാൻ പറയാ അല്ലേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴിവോ കാര്യമോ ആയി അത് പഠിപ്പിക്കാത്ത ഒരു കാര്യം, മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യന്റെ നേരെ കെട്ടിവെച്ച് അതും ഈ അടുത്ത കാലത്ത് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ 10, 62, 63 കൊല്ലക്കാലം ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ കൂടെ കളിച്ച് രസിച്ച് നടന്ന് പിന്നീട് മാനസിക അസ്വസ്ഥ ഒരു നേരിട്ട ഒരു മനുഷ്യനായി ജീവിച്ച അയാളുടെ കഥ വെച്ചുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. മരിച്ചു എന്ന് ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് വിധി എഴുതുന്നത്. ആരാ ഇവിടെ കിടത്താൻ പറഞ്ഞാ? ഇയാൾ ചെന്നോട് ചോദിക്കണത്, ആരാ ഇവിടെ കിടത്താൻ പറഞ്ഞത്? നേരെ കട്ടിലിൽ കയറ്റി കിടത്തിയിട്ട് അടിക്കുകയാണ് ഈ ഉസ്താദ്. അത് പ്രസംഗിക്കുമ്പോ അന്നും ആ സ്ത്രീ ഗുണമാണത് റബ്ബിന്റെ ഗുണമായി പറഞ്ഞതാ, ലഹുൽ ലഹു മുൽക്ക് അല്ലേ, ആ റബ്ബിനാണ് അധികാരമുള്ളത്. എന്തിന്റെ അധികാരം? ലഹു മുൽക്കു സമാവാതി വല്ലർ, ആകാശഭൂമികളുടെ ആധിപത്യം ആ റബ്ബിനുള്ളതാണ്. ലോകത്തിന്റെ രക്ഷിതാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. യുഹയ്യി വയുമീത്ത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്. വഹുവാലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ വിശേഷണമായി ഒരു മനുഷ്യന് ജന്മം കൊടുക്കാനും ഒരു മനുഷ്യനെ മരിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് അത് റബ്ബിന്റെ ഗുണവിശേഷണമായി പ്രിയപ്പെട്ടവരെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറെ വിശദീകരിച്ചു തന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മുന്നിൽ നിൽക്കുന്ന തമ്പ്രാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രാജാവിനോട് തർക്കിക്കുമ്പോ, ആരാണ് ഇബ്രാഹിം താങ്കളുടെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ, എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ് അതേ ആ രാജാവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്
പരിശുദ്ധ ഖുർആനിലില്ലേ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് ഈ ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്നതിൽ മരിപ്പിക്കുക എന്ന ആ പ്രത്യേകമായ കഴിവ് പോരാ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതാണെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ, ഈ മരിച്ചു കിടക്കുന്ന സഹോദരിയെ രണ്ടാമത് വീണ്ടും തന്റെ ഇഷ്ടപ്രകാരം എഴുന്നേൽപ്പിക്കാനുള്ള കഴിവ് വരെ, ഒന്നൊന്നല്ല, സമയത്തിന്റെ കുറവ് കൊണ്ടാ. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇവിടെ കേൾപ്പിക്കുന്നില്ല, നിഷേധിക്കുകയാണെങ്കിൽ മറ്റൊരു സമയത്ത് കേൾപ്പിക്കാം. ആംബുലൻസിൽ ഒരു കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. അതെ, അപ്പോ ഒരു ഹാജി പറഞ്ഞത്രേ ഒരു കുട്ടിയുടെ മയ്യത്ത് വരുന്നുണ്ട് എന്ന് സി എമ്മിനോട്. സി എം ആംബുലൻസ് നിർത്താൻ പറഞ്ഞു, എന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു, ആ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആ ഉസ്താദ് പറയാണ്, പാമ്പ് കടിച്ച കുട്ടിയായിരുന്നു, ഡോക്ടർമാര് മരിച്ചു എന്ന് വിധിയെഴുതിയതാണ്. പക്ഷേ ചിലപ്പോ പാമ്പ് കടിച്ചാൽ ചില ആളുകൾ മരിക്കാറില്ല, മരിച്ചതുപോലെയുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് മരിച്ചു എന്നുറപ്പാണ്. എന്താ തെളിവ്? സി എം പറഞ്ഞത് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നല്ല, പിന്നെ പാമ്പ് കടിച്ചവനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നല്ല, സി എം പറഞ്ഞത് മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ, അപ്പൊ മരിച്ചത് ഉറപ്പാണ്. എന്നിട്ട് സി എം അങ്ങ് അടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ആ കുട്ടിയെ. അപ്പോ മരിച്ചു എന്നുറപ്പുള്ളവരെ രണ്ടാമത് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള റബ്ബിന്റെ വലിയാണ് സി എം എന്ന് വരുത്തി തീർക്കാൻ കള്ളക്കഥകൾ സമൂഹത്തിന്റെ മുമ്പിൽ എഴുതിവിടാനും പറഞ്ഞുവിടാനും 2023-24 കാലഘട്ടമായിട്ട് പോലും, ആധുനിക ടെക്നോളജികളെല്ലാം അതിന്റെ ഉത്തുംഗതയിൽ കയറി നിൽക്കുന്ന സമയമായിട്ട് പോലും, വിവരങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും സമൂഹത്തിന് ധാരാളം മാധ്യമങ്ങൾ നിലനിൽക്കെ ഇത്തരത്തിലുള്ള കെട്ടുകഥകളും കളവുകളും വലിയിന്റെ മേൽ കെട്ടിവെക്കുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരെയാണ് സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും കാണുന്നത്. അതുകൊണ്ടാണ് ഈ ദുഃഖത്തോടുകൂടി ഞാൻ ഇക്കാര്യം നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം. പോരാ, ഇനി ഞാൻ സി എം എന്ന് പറയുന്ന ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന അതേ കുറച്ചു കാലമൊക്കെ നേരാവണ്ണം പഠിച്ച് പിന്നീട് മാനസികമായ അസ്വസ്ഥത ഉണ്ടായ ആളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷേ സി എമ്മിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്നോടൊരു പ്രയാസം തോന്നിയേക്കാം. എന്നാൽ സമസ്തയിലെ ഒരു മുതിർന്ന പ്രായമുള്ള പണ്ഡിതൻ തന്നെ പറയുന്നു, എനിക്കറിയാം സി എമ്മിനെ, സി എം റമദാനിന്റെ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോരാ, സി എം എന്ന് പറയുന്ന മനുഷ്യൻ നിസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആരാ പറയുന്നത്? അത് കേട്ടിട്ട് ഞാൻ വിശദീകരിക്കാം, കേട്ടോളൂ. സി എം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ, ഒരു മജിദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിൻ ലഹാലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. കേട്ടില്ലേ എന്താ പറഞ്ഞത്? സി എം എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബായ വലിയാണ്, ജദുബിന്റെ ഹാലിലെത്തിയ വലിയാണ്. നോമ്പിനൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സി എമ്മിനോട് മറ്റൊരാൾ കഥ പറയുന്ന എന്താണെന്നറിയോ? സി എം ജീവിച്ചിരിക്കെ ചില ആളുകൾ സി എമ്മിനോട് പറഞ്ഞത്രേ, അതൊന്നും ഇപ്പൊ കേൾപ്പിക്കാൻ സമയമില്ല. സി എമ്മെ, നിങ്ങള് ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയ ഇവർ പരിചയപ്പെടുത്തുന്ന സി എമ്മിനോട് നാട്ടിലെ ചില ആളുകൾ ചെന്ന് പറയണേ, നിങ്ങൾ പള്ളിയിൽ വരാറില്ല, നിങ്ങൾ വീട്ടിൽ നമസ്കരിക്കുന്നില്ല എന്നാണ് നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സി എം ഇങ്ങനെ കൈ പിടിച്ചിട്ട് കൈയിന്റെ ഉള്ളിലേക്ക്, ഉള്ളൻ കൈയിലേക്ക് നോക്കാൻ പറഞ്ഞത്രേ. കേൾപ്പിക്കണ്ടാണ്, സമയമില്ല. കൈയിന്റെ ഉള്ളൻ കൈയിലേക്ക് നോക്കാൻ പറഞ്ഞത്രേ. അപ്പോ പരാതി പറഞ്ഞ ആളുകൾ സി എമ്മിന്റെ കൈയിന്റെ ഉള്ളൻ കൈയിലേക്ക് നോക്കിയപ്പോ സി എം ഹറമിൽ ഇമാമായി നിസ്കരിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പൊ നാട്ടിൽ പള്ളിയിൽ വരാറില്ല, നാട്ടിലെ പള്ളിയിൽ നിസ്കരിക്കാറില്ല, വീട്ടിൽ നമസ്കരിക്കാറില്ല. സമസ്തയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് പറഞ്ഞത്, നിസ്കരിക്കാത്ത ആളായിരുന്നു അദ്ദേഹം, പലപ്പോഴും നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ റമദാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കാറുണ്ട്, സ്വർണത്തിന്റെ ചെയിൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാതെ പോയിട്ടുണ്ട്, പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന്റെ വസ്ത്രം പിടിച്ചു വച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല, ഈ പാവപ്പെട്ട സുഖമില്ലാത്ത മനുഷ്യനെ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്തു പറയുന്നത്, എന്തു പറയുന്നത്? ഇദ്ദേഹമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന റബ്ബിന്റെ വലിയ. ഖബറിൽ കിടന്നിങ്ങനെ കാണുകയാണ്, ട്രെയിനുകൾ ഇങ്ങനെ പാളം തെറ്റാതെ കടന്നു പോകുന്നത് സി എം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലൂടെ കടന്നു പോകുന്ന കാറുകളും വാഹനങ്ങളും എല്ലാം സി എം ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. പക്ഷേ ഖബറിന്റെ മേലെ വെച്ച 4 മൂടുകല്ല് നീക്കി പുറത്തു വരാൻ സി എമ്മിന് കഴിവില്ല. പിന്നെ അവിടെ കടന്ന് എല്ലാം നോക്കിക്കണ്ട് അതേ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാര് പോലും
ഇന്ന് കേരളക്കരയിലും മലയാളികളുള്ള സ്ഥലത്തുമുണ്ട് എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. സാന്ദർഭികമായി നമ്മൾ കുറെ ക്ലിപ്പ് കേൾപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒന്ന് പറഞ്ഞത് നമസ്കാരത്തിന്റെ വിഷയമാണ്. ഒരു വലിയിന്റെ പേര് പറഞ്ഞിട്ടാണ് നമസ്കാരത്തിന്റെ കാര്യം പറയുന്നതെങ്കിലും സാന്ദർഭികമായി പൈച്ചാറിൽ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമസ്കാരം എന്നത് ലോകരക്ഷിതാവായ റബ്ബ് മുസൽമാന്റെ മേൽ നിർബന്ധമാക്കിയ അഞ്ചു നേരം നിർബന്ധമായ നമസ്കാരമാണ്. ഐച്ഛികമായ നമസ്കാരങ്ങൾ വേറെയുമുണ്ട്, നിർബന്ധമായ നമസ്കാരങ്ങൾ പോലും. ഇതായി പറഞ്ഞിരിക്കുന്ന സഹോദരിമാർ, എന്റെ മുന്നിൽ തടിച്ചുകൂടിയ ഈ സുഹൃത്തുക്കൾ, ഈ പൈച്ചാറിന്റെ പരിസര പ്രദേശത്തു നിന്ന് എന്നെ കേൾക്കുന്നവർ, ഞങ്ങൾ ഏതൊക്കെയോ ക്ലിപ്പിട്ടുകൊണ്ട് ഏതെങ്കിലും വ്യക്തിഹത്യ നടത്തി തിരിച്ചു പോകാനല്ല ഇത് പറയുന്നത്. നമസ്കാരം എന്നത് ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ടതാണ്. ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പാകെ വലിയായി പരിചയപ്പെടുത്തുന്നവർ വരെ നമസ്കരിക്കാറില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ്? നമസ്കാരത്തിൽ നിന്ന് പുതിയ സമൂഹം പിറകോട്ട് പോകാനാണോ? വലിയിന്റെ നമസ്കരിക്കാത്ത കഥ പറയുമ്പോ ഈ പുതിയ ലോകത്ത് ഏതൊക്കെ വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങളെ തടയുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ അങ്കബൂത്തിലൂടെ. പോരാ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പറയുന്ന കാര്യം, വഉമുർ അഹ്ലക ബിസ്സലാ, നമസ്കാരത്തെ തൊട്ട് നിന്റെ കുടുംബത്തോട് നീ പ്രത്യേകമായി കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രയാസങ്ങൾ ഉണ്ടാവാം, എന്നോട് പറയണ്ട എന്ന തർക്കുത്തരം വന്നേക്കാം, എനിക്ക് പ്രായമായിട്ടുണ്ട് എന്ന ഉത്തരം കേട്ടേക്കാം, എനിക്കൊക്കെ പക്വത എത്തിയിട്ടുണ്ട്, നിസ്കരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാ എന്ന മറുപടി വന്നേക്കാം. അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നത് അവിടുന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടുകൊണ്ട് നമസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണേ എന്ന് പറയുകയാണ്. പോരാ, സ്വഹീഹായ ഹദീസിൽ കാണാം, മൻ തറക സ്വലാത്ത ഫഖദ് കഫറ, നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്, നമസ്കാരം ഉപേക്ഷിച്ചവൻ സത്യത്തെ നിഷേധിക്കുന്നവനാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അലക്കലിന്റെ പേര് പറഞ്ഞ്, അതെ കുളിക്കാൻ സമയമായി എന്ന് പറഞ്ഞ്, അലക്കാൻ സമയമായി എന്ന് പറഞ്ഞ്, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ സമയമായി എന്ന് പറഞ്ഞ്, അതെ അവരെ പറഞ്ഞേക്കാൻ ഒരുപാട് ജോലിയുള്ളത് കൊണ്ട് അലക്കാൻ വൈകി, കുളിക്കാൻ വൈകി, ഇവിടെ തുടക്കാൻ വൈകി, വീട് വൃത്തിയാക്കാൻ വൈകി, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അസറിന്റെ ബാങ്ക് കൊടുക്കുമ്പോ പിന്നീട് ദുഹ്ർ കൂട്ടി നമസ്കരിക്കുന്നവർ, ഈ പൈച്ചാറിൽ ദൂരെ നിന്നോ അടുത്തു നിന്നോ കേൾക്കുന്നവർ, ഈ സ്ക്രീനിനപ്പുറമിരുന്ന് നിസ്കാരത്തിന്റെ വിഷയത്തിന്റെ സാന്ദർഭികമായ രണ്ട് വാക്കുകൾ കേൾക്കുന്നവർ സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനൊരു നമസ്കാരം പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. ഭർത്താവ് നിസ്കരിക്കുന്നവനാണ്, ഭാര്യ നിസ്കരിക്കാത്തവളാണെങ്കിൽ ആ ഭാര്യക്ക് നരകമാണ്. ഭാര്യ നിസ്കരിക്കുന്നവളാണ്, ഭർത്താവ് നിസ്കരിക്കാത്തവനാണെങ്കിൽ അതെ ആ ഭർത്താവിന് നരകമാണ്. കാരണം നമസ്കാരം ഉപേക്ഷിച്ചവൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത സത്യത്തെ നിഷേധിക്കുന്നവനാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്, നിസ്കാരം എന്നത് അസുഖം കൊണ്ട് പോലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ്. ഓർമ്മശക്തിയുണ്ടെങ്കിൽ ICU കിടക്കുകയാണെങ്കിൽ പോലും നിർവഹിക്കേണ്ട ഇബാദത്താണ് നമസ്കാരം. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നമസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടന്നു നമസ്കരിക്കണം. ആ നമസ്കാരം എത്രത്തോളം ഗൗരവമുള്ളതാണ്! മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നേതാവാണ്, നമ്മുടെ തങ്ങളാണ്. ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ വാതിലുകളിൽ ആദ്യം മുട്ടി വിളിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ട് അല്ലാ. ഈ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയപ്പെട്ടവരെ, ആ നേതാവുണ്ടല്ലോ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളുണ്ടല്ലോ, അവസാനത്തെ ദിവസങ്ങളുണ്ടല്ലോ. രോഗശയ്യയിൽ പ്രിയപ്പെട്ടവരെ എഴുന്നേൽക്കാൻ പറ്റാതെ തന്റെ വിരിപ്പിൽ കിടക്കുമ്പോ രണ്ട് സഹാബികളുടെ തോളിൽ കൈയിട്ട് തള്ളവരിൽ ഇങ്ങനെ മണലിലൂടെ വലിച്ചടയാളമുണ്ടാക്കി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത് പ്രസംഗത്തിൽ പറയാനുള്ളതല്ല പണ്ഡിതന്മാരെ, അതേ പ്രസംഗത്തിൽ മാധുര്യമുണ്ടാക്കാൻ പറയുന്ന ഒരാലങ്കാരികമായ പദപ്രയോഗമല്ല മുസ്ലിങ്ങളെ, അത് കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കേണ്ടതായ ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ വലിയാണെന്ന് പറയുന്നവർ പോലും നാട്ടിലെ പള്ളിയിലോ വീട്ടിലോ നമസ്കരിക്കാറില്ല. അവരെങ്ങും മക്കത്തെ ഹറമിലാണ്, അവരെങ്ങും മദീനത്തെ ഹറമിലാണ്, അവരെങ്ങും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലാണെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് മുമ്പിൽ നിസ്കാരത്തിന്റെ ഗൗരവതലത്തെ കുറച്ച് കാണിക്കുന്നവരോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറകോട്ട് വലിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിനെ. ഇത് ശരിയാണോ ഇത് തെറ്റാണോ വിലയിരുത്തേണ്ടത് പൈച്ചാറിലെ മനുഷ്യരാണ്. ശരി, നിൽക്കട്ടെ, ഇനി ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായത്
എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ പറയാം. ഒരു ഉസ്താദിന്റെ പ്രസംഗം കേൾപ്പിച്ചതിന് ശേഷം എന്തിനാണ് സലഫി പ്രസ്ഥാനം ഇതുപോലെ സ്റ്റേജ് കെട്ടി, ഇതുപോലെ വേദി കെട്ടി, സ്റ്റേജിലും വേദിയിലും പേജിലും ഒക്കെയായി സമൂഹത്തോട് ദീന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? അതിന്റെ ഗൗരവതലത്തിലുള്ള തൗഹീദിന്റെ വിഷയമാണ് ഇവിടുന്ന് മുനീർ ഷെറഫി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി തന്നത്. അത് പറയാനാ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം, അതേ ഈ ആദർശത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ കർണാടകയിലെന്നല്ല, തമിഴ്നാടിലെന്നല്ല, കേരളക്കരയിലെന്നല്ല, ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്ത് ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട്, കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും കൊണ്ട്, അധിക്ഷേപങ്ങളെ നേരിട്ടുകൊണ്ട്, പലരുടെയും കൂക്കിവിളികൾ കേട്ടിട്ട്, പലരുടെയും ചരൽക്കല്ലുകൾ കൊണ്ടുള്ള ഏറുകൾ കൊണ്ടിട്ട്, പ്രിയപ്പെട്ടവരെ ക്ഷമാവലംബിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയങ്കരന്മാരായ മുൻഗാമികളായ നേതാക്കന്മാർ സയ്യിദ് മൗലവി രണ്ടത്താടി എന്ന് പറയുന്ന മൗലവി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു കരിങ്കല്ലിന്റെ ചീള് വന്ന് ആ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ മുഖത്തടിച്ച് പല്ല് കൊടിഞ്ഞു വീണപ്പോ അന്നത്തെ കേരളം ഭരിക്കുന്ന അതേ ആ ഭരണകർത്താക്കളിൽ മന്ത്രിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ സയ്യിദ് മൗലവി രണ്ടത്താണിയുടെ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് മന്ത്രി ചോദിച്ചു സയ്യിദ് മൗലവിയോട്, നിങ്ങൾക്ക് എന്താണ് ഇതിന് പകരം വേണ്ടത്? ആരാണ് നിങ്ങളെ ഈ പല്ലിന് നേരെ എറിഞ്ഞത്? ആരാ നിങ്ങൾ അടിച്ചരിച്ചാലിലേക്ക് തള്ളിയിട്ടത്? ഒന്ന് പറഞ്ഞു തന്നാൽ അവർക്കെതിരെ പണിഷ്മെന്റ് സ്വീകരിക്കാൻ ഇന്ന് അധികാരത്തിലുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന്റെ പേജുകൾ പിറകിലേക്ക് മറിച്ച് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദി പ്രബോധന രംഗത്ത് സഹിച്ച ത്യാഗങ്ങളുടെ കഥയറിയാത്തവർ, പൊതുസമൂഹമേ, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ത്യാഗപൂർണമായ ചരിത്രത്തിന്റെ പേജുകൾ നിങ്ങൾ വായിക്കാൻ റെഡിയുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. സയ്യിദ് മൗലവി രണ്ടത്താണി കേരളത്തിലെ മന്ത്രിയോട് പറഞ്ഞത്, എനിക്ക് ഒരാളുടെ മേലും പണിഷ്മെന്റ് സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എന്നെ ആട്ടിയോടിച്ച്, എന്നെ എറിഞ്ഞോടിച്ച്, എന്നെ അരിച്ചാലിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ച ഈ മണ്ണിൽ ഇവിടെ ഒരു സ്റ്റേജ് കെട്ടി 3 ദിവസം ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, ഈ ഗോളമണ്ഡലങ്ങളെ ചലിപ്പിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ, സാങ്കല്പിക ചുടന്തിൽ കറങ്ങുന്ന ഭൂമിയുടെ രക്ഷിതാവായ, കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ സംവിധാനിച്ച മാനവകുലമേ, മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തിലെ മുഴുവനുമെന്ന് പഠിപ്പിച്ചിട്ടും ധിക്കാരം ചെയ്തു പോകുന്ന മനുഷ്യ സമൂഹത്തോട് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ ഏകദൈവ വിശ്വാസത്തെ, അവന്റെ വഹദാനിയത്തിനെ പഠിപ്പിക്കാൻ ഇതേ സ്ഥലത്ത് 3 ദിവസം സ്റ്റേജ് കെട്ടാൻ പെർമിഷൻ വാങ്ങിത്തരുമോ നിങ്ങള്? പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തരുമോ നിങ്ങള് എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോ, റെഡി, നിങ്ങൾക്ക് 3 ദിവസം പ്രസംഗിക്കാനുള്ള വേദി ഒരുക്കി തരാം, പോലീസിന്റെ പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞ് എറിഞ്ഞവരോടും കൂക്കി വിളിച്ചവരോടും അധിക്ഷേപിച്ചവരോടും ആക്ഷേപിച്ചവരോടും ആട്ടിയോടിച്ചവരോടും തള്ളിയോടിക്കാൻ ശ്രമിച്ചവരോടും, ഇല്ല ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് അതേ നാട്ടിൽ ഈ നിയമം അനുകൂലിക്കുന്ന വിധത്തിൽ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തൗഹീദിന്റെ വിളംബരം നടത്തിയിട്ട കേരളക്കരയിലും മലയാളികൾക്കിടയിലും ഈ തൗഹീദിന്റെ വിളംബരം കേൾക്കാൻ 1000ങ്ങളും 10000ങ്ങളും ഒരുമിച്ചു കൂടിയത് അറിയോ നിങ്ങൾക്ക്? ചരിത്രം അങ്ങനെ പടുത്തുയർത്തിയതാണ്. ആര് കെടുത്തിക്കളയാൻ ശ്രമിച്ചാലും ആര് തള്ളിയുടക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും തല്ലി തകർക്കാൻ കഴിയാത്ത പടച്ചവന്റെ 100 ഉണ്ടല്ലോ, അത് പ്രകാശപൂരിതമായി കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. അല്ല, അതിനുവേണ്ടി ആ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആളുകൾക്ക് മുമ്പിൽ തീവ്രവാദത്തിലേക്ക് പോകരുത് എന്ന് പറയാൻ അറിയോ നിങ്ങൾക്ക്? ഈ നാടിൽ വൈജ്ഞാനിക രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നെ തീവ്രവാദവൽക്കരണം നടന്നപ്പോ അതിനെതിരെ സംസാരിക്കാൻ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും MDMA-യിലേക്കും അശ്ലീലതയിലേക്കും ആഭാസത്തിലേക്കും ലിബറലിസത്തിലേക്കും ആളുകൾ നടന്നു പോകുമ്പോ അരുത് എന്ന് പറഞ്ഞ് കൈപിടിക്കാൻ ഇരുട്ടിൽ തപ്പുന്നവരോട് വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ സുഹൃത്തുക്കളെ, അതിന്റെയൊക്കെ മുമ്പ് ഞങ്ങള് ഏത് വേദ കിട്ടിയാലും പറയും, ഏകദൈവ വിശ്വാസം തൗഹീദ് പറയും. എന്നാൽ സമസ്ത ഉണ്ടായത് എന്തിനാ? പടച്ചവരിഷ്ടമില്ലാത്ത കാര്യം ചെയ്യാനാ? ഞാൻ പറഞ്ഞതാണോ സമസ്ത ഉണ്ടായത് എന്തിനാ? സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്നത് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത് തന്നെ ഇവിടെ പ്രസംഗിച്ചു പോയ പേരോട് ഉസ്താദ് എന്ന് പറയുന്ന ബഹുമാന്യ ഉസ്താദിനോടും, അതിനപ്പുറം മേലെ നിൽക്കുന്ന കാന്തപുരം ഉസ്താദിനോടും, അപ്പുറം നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ബഹുമാന്യ പണ്ഡിതനോടും, താഴെ നിൽക്കുന്നവരോടും, സമസ്തയുടെ വ്യത്യസ്ത വിഭാഗങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് ഈ നാട്ടിലെ മനുഷ്യർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാനാ, ഈ മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കാനാ, ഈ മനുഷ്യരെ ഇരുട്ടിൽ തപ്പുന്നവരോട് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനാ, അശ്ലീലതയിലേക്കും ആഭാസത്തിലേക്കും പോകുന്നവരെ നന്മയിലേക്ക് തിരിച്ചു വിളിക്കാനാ, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്നവരെ ഇതാ നന്മയുടെ വാതായനം കാണിച്ചു കൊടുക്കാനാ? ഇല്ല പ്രിയപ്പെട്ടവരെ, റബ്ബിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് എന്ന് പറയാനാ?
ഇരുട്ടിലും വെളിച്ചത്തിലും റബ്ബിനെ ഭയപ്പെടണേ എന്ന് പഠിപ്പിക്കാനാ. എന്നാൽ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായതോ റബ്ബല്ലാത്ത മുദി ഷെയ്ഖിനെ പോലെ, ഹിഫായി ഷെയ്ഖിനെ പോലെ, മമ്പുരന്തങ്ങളെ പോലെ, അതേ മരിച്ചുപോയ മഹാരഥന്മാരെന്ന് അവകാശപ്പെടുന്നവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനാ, വിളിച്ചു പ്രാർത്ഥിപ്പിക്കാനാ. ഞാനാ പറഞ്ഞതല്ല, സമസ്തയിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയുന്നു, സമസ്ത ഉണ്ടായത് എന്തിനി എന്ന് കേട്ടുനോക്കൂ നിങ്ങള്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന്. ഓസുല്ലാലവനെ, യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കണ്ടോ എന്തിനാ സമസ്ത ഉണ്ടായത്? ഗൗസുല്ലാലമിനെ വിളിക്കാനാ. ആരാണ് ഈ ഗൗസുല്ലാലം? മുഹിയുദ്ദീൻ ഷെയ്ഖ്. വിളിക്കാനാന്ന് മാത്രല്ല, വിളിപ്പിക്കാനാ. പതിനായിരങ്ങൾ അള്ളാനെ വിട്ടിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കാനാണ് അത്രേ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത്. ഇവർ സമസ്ത ഉണ്ടാക്കുന്ന ആദ്യത്തെ മുശാവറ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തറിയും നിങ്ങൾക്ക്? അത്ഭുതമാണ്. ഇതൊക്കെ ഇവിടെ ഇട്ട് കേൾപ്പിക്കാൻ സമയമില്ല. ഇവരുടെ സമസ്തയുടെ രൂപീകരണ ആദ്യ യോഗത്തിൽ എന്തിനാ ഉണ്ടാക്കുന്നത്? എന്തിനാ സമസ്ത ഉണ്ടാക്കുന്നത്? റബ്ബല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിപ്പിക്കാനാ, പ്രാർത്ഥിക്കാനാ, പ്രാർത്ഥിപ്പിക്കാനാ. പതിനായിരങ്ങൾ ഔസുല്ലാഹ്ലമിനെ വിളിച്ചിട്ട്, മുഹിയുദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ച് കേട്ടിട്ട് സന്തോഷിക്കാനാ. ഈ മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുത്തു എന്നറിയോ നിങ്ങൾക്ക്? ആദ്യത്തെ സമസ്തയുടെ യോഗത്തിൽ പങ്കെടുത്തത് ഇന്നറിയപ്പെടുന്ന മരിച്ചുപോയ സമസ്തയുടെ നേതാക്കന്മാർ പോരാ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്നത്. എന്നിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ മുത്തുനബി ആ സദസ്സിൽ വന്നിട്ടുണ്ടത്രേ. അല്ലാഹുവിന്റെ റസൂല് പോലും ആ സദസ്സിനെ ആമീൻ പറഞ്ഞു അത്രേ. കേരളക്കരയിൽ ആദ്യം രജിസ്റ്റർ ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനയാണ്. ഞങ്ങൾ വൈകാനുള്ള കാരണം കേരളത്തിൽ ഒരു പണ്ഡിതം പറഞ്ഞ എന്താണെന്നറിയോ? സമസ്ത രണ്ടാമതാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഞങ്ങൾക്ക് ആ പാരമ്പര്യം, പക്ഷെ ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിറകിലായി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടെന്നറിയുമോ? മുത്തുനബിയുടെ പെർമിഷൻ കിട്ടാൻ വൈകിയത് കൊണ്ടാ. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ സമസ്ത റെഡിയാക്കട്ടെ, രജിസ്റ്റർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ നബിയുടെ പെർമിഷൻ കിട്ടാൻ വൈകിയത് കൊണ്ടാണ്. എന്നിട്ട് രൂപീകരണ യോഗത്തിലേക്ക് നബിയും വന്നു. ഇത് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ, എന്നിട്ട് അവർ പറയാ, എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? മുഹിയുദ്ദീൻ ഷെയ്ഖേ കാക്കണേ എന്ന് വിളിപ്പിക്കാനാ. ഇത് ശരിയാണോ മുസ്ലിങ്ങളെ? ഇത് ശരിയാണോ? ലോകത്ത് കടന്നു വന്ന നബിമാർ വന്നത് എന്തിനാ? വിശദീകരിക്കുന്നില്ല ഞാൻ. ഒരൊറ്റായത്ത് പറഞ്ഞോളൂ നിങ്ങൾക്കൊക്കെ അറിയുന്നത്. യാ ഖൗമി അബ്ദുല്ലാ, യാ ഖൗമി അബ്ദുല്ലാ, യാ ഖൗമി അബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഏ സമൂഹമേ, നൂഹ് നബി വിളിക്കുക അലൈഹി സ്വലാത്തു വസ്സലാം, മുസാ നബി വിളിക്കുക അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ ഈസാ നബി വിളിക്കുക അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ വിളിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഖൗമി അബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. സുബ്ഹാനല്ലാഹ്. നബിമാരൊക്കെ വന്നതും നബിമാരൊക്കെ വിളിച്ചതും അള്ളാഹനെ മാത്രം ആരാധിക്കണേ എന്ന് പറയാൻ, സമസ്ത ഉണ്ടാക്കിയതോ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണേ എന്ന് പറയാൻ. ഇത് ഞാൻ പറഞ്ഞതാണോ നിങ്ങൾ കേട്ടില്ലേ? കേട്ടില്ലേ? ഒന്നും കൂടി കേൾപ്പിക്കുക ആ ക്ലിപ്പ്, ഒന്നും കൂടി കേൾപ്പിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന്. ഓസുല്ലാലമിനെ, യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കണ്ടോ, സംശയമില്ലല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ക്ലിപ്പ് ഉണ്ടാക്കിയതാണോ? ആണോ? നിങ്ങൾക്കാർക്കും സംഘാടകരോട് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം, ആ ക്ലിപ്പ് ഒന്ന് തരീൻ കേട്ടോളി. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി ഏതാ പ്രസംഗം എന്ന് കണ്ടെത്തിക്കോളൂ, എന്നിട്ട് അന്വേഷിച്ച് പഠിച്ചോളൂ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഒരു സെക്കൻഡ് കട്ട് ചെയ്ത് അത് ഏതെങ്കിലും ചേർത്ത് വെച്ചുണ്ടാക്കിയതല്ല, സമസ്ത ഉണ്ടാക്കിയതു തന്നെ. ലോകരക്ഷിതാവായ റബ്ബിനെ വിളിക്കാനും വിളിക്കാൻ പഠിപ്പിക്കാനുമല്ല. അപ്പൊ ബേസു തന്നെ തെറ്റിപ്പോയി, അടിത്തറ തന്നെ തെറ്റിപ്പോയി, അതുണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ തെറ്റിപ്പോയി. അപ്പൊ പിന്നെ ഹറമിൽ ചെന്നാലും പോരാ, റബ്ബിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ തൊട്ടുമുറ്റത്ത് മത്താഫിൽ ചെന്നു നിന്നാലും അല്ലാ എന്ന് വിളിക്കൂല. എന്താ കാരണം? ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം തന്നെ റബ്ബിനെ വിളിക്കാനല്ല, റബ്ബിനെ വിളിപ്പിക്കാനല്ല. സമയത്തിന്റെ കുറവ് കൊണ്ട് വിശദീകരണം കുറച്ച് ഞാൻ ദാ ഒരു ക്ലിപ്പ് കൂടി നിങ്ങളെ കേൾപ്പിക്കാം. ഹറമിന്റെ മുറ്റത്ത് ചെന്നിട്ട് ഒരു പണ്ഡിതനെ അയാൾക്ക് ഹജറുൽ അസ്വദ് മുത്താൻ കിട്ടുമെന്ന് തോന്നുന്നില്ല.
അപ്പൊ റബ്ബേ എനിക്ക് ഹജറുൽ അസ്വദിനെ ഒന്ന് മുത്താൻ, എന്നെ സഹായിക്കണേ റബ്ബേ, അവസരം തരണേ റബ്ബേ എന്നല്ല പറയുന്നത്. അതത്ര നിർബന്ധമുള്ള കാര്യമാണോ? അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ശരി, എന്നിട്ട് ആ ഹജർ ഒന്ന് മുത്താൻ കിട്ടാത്തത് കൊണ്ട് ഒരു പോംവടി കണ്ടെത്തുകയാണ്. എവിടെ ഇരുന്നിട്ട്? പടച്ചോനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന, ഗ്രീനിച്ചു രേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ഭവനം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ അതേ മഹാനായ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയ ആ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്ന് മതാഫിൽ ഇരുന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയേണ്ടതിന് പകരം പറയുന്നത് ആരോടാ? ഹജർ ഒന്ന് മുത്താൻ കിട്ടാൻ അവസരം ചോദിക്കുന്നത് ആരോടാ? കേൾക്ക് നിങ്ങൾ സ്ക്രീനിൽ നിന്ന്. വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. മുസ്ലിംസിലാർ പറയാണ്, ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാല് എന്ന് പൂതി വെച്ച് ഇനി ഞാൻ ഇവിടാ ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എന്റെ എത്തല് ഒരു പക്ഷെ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് പൂതി വെച്ച് നോക്കി, കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അതെ, എന്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്തം ഏതാണ് കഴിയില്ല. എനിക്കിന്റെ അവസാനത്തെ വരുത്താത് ഇനി ഞാൻ അറിമയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കയ്യും തോന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ശേഖനീനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നിൽക്കൊരു ഒറ്റ വിളി 11 വാർത്തി ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാള് എന്നത് ശേഖുനെന്നാ സൗറാവില്ലാത്ത വേറെ കാര്യം. പെട്ടെന്നൊരാളെന്നത് ശേഖുനെന്നാ അങ്ങനത്തെ സൗറാവില്ലാത്തോ അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞേ ശരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസം സിലിയർ പറഞ്ഞ പറയൂ സുഹൃത്തുക്കളെ, ഇത് അത്ര ഒരു മൂസം സിലിയർ എന്ന് പറയുന്ന ഉസ്താദിന്റെ പേരിൽ പറയുന്ന മറ്റൊരു പണ്ഡിതന്റെ വാക്കാണ് നിങ്ങൾ കേട്ടത്. ലോകത്തിൽ റബ്ബിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ മുറ്റത്തുനിന്ന് അതിന്റെ മൂലയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ എനിക്കിനി അവസരം കിട്ടാതെ പോകുമെന്ന് തോന്നിയപ്പോ സൗണ്ട് കുറച്ചിട്ടാ വരണത്. ആരോ ഒന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് CMNA, ആരോ വന്നു എന്ന് പറഞ്ഞാൽ അത് CMNA. ആരാ വന്നത്? അപ്പോ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളോട് ഈ പണ്ഡിതൻ വേഷം കെട്ടുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ ഏത് കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നു നിന്നാലും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട 3 റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളുടെ മുറ്റത്ത് ചെന്നു നിന്നാലും പള്ളികളിൽ ചെന്നു നിന്നാലും നിങ്ങൾ വിളിക്കേണ്ടത് അല്ലാഹുവിനെയല്ല. എതിർക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഇതൊന്നും ശരിയല്ലെന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ പണ്ഡിതന്മാർക്ക്? ആർച്ചപമുണ്ടോ? നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് കിടുകിടാ വിറക്കുന്ന റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ ഞങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം അവകാശപ്പെട്ട് അവര് പറഞ്ഞു തന്ന നോട്ടും കെട്ടും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തും പോയി പ്രസംഗിച്ചു, മദഹ് പറഞ്ഞു, അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞു. റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനത്തിന്റെ മുറ്റത്ത് വന്ന് നിന്നാൽ പോലും നിന്നെ വിളിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചില്ല റബ്ബേ എന്ന് നാളെ പടച്ചോന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധമുണ്ടോ ഈ സംസാരിക്കുന്നവർക്ക്? എന്തിനാ മുജാഹിദ് പ്രസ്ഥാനമുണ്ടായത്? ഇതുപോലെയുള്ള മനുഷ്യരെ തിരുത്താനാ? അതാ നേരത്തെ ഇവിടെ തൗഹീദിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. എന്തിനാ പ്രവാചകന്മാർ വന്നത്? തൗഹീദ് വിളംബരം ചെയ്യാനാ? അവരെന്താ അവസാനത്തെ നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലം മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. പറഞ്ഞില്ലേ ഖുർആൻ? ഇല്ലേ സൂറത്തുൽ ജുമഅയിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ? അതേ, അവരുടെ കൂട്ടത്തിൽ നിന്ന് റബ്ബ് ഒരു പ്രവാചകനെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്.
എടുത്തും വായനയും അറിയാത്ത പൂർണ്ണ നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ആ നബി അവരുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എന്താ അവർക്ക് ഓതിക്കൊടുത്തത്? യതുലു അലൈഹിം, അവരുടെ മേൽ ഓതിക്കൊടുക്കുകയാണ്. ആയാത്തിഹി, അറബിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞുപോയ ഒരു നബിയുടെ ഏതെങ്കിലും മഹത്വം പറഞ്ഞ് ആ നബി ആരാധിക്കാനല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. യതുലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം എന്തിനുണ്ടായി എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഇവിടെ കേട്ട ആയത്തുകളൊക്കെ തൗഹീദിന്റെ വിളംബരം ഈ കേരളക്കരയിലും കർണാടകയിലും മലയാളം അറിയുന്ന സ്ഥലത്തുമൊക്കെ പറയാനാ? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ഇവിടുത്തെ സലഫി പ്രസ്ഥാനം, കർണാടകയിലെ മനുഷ്യരോട് തൗഹീദ് പറയാനാ? തമിഴ്നാട്ടിലെ ഈ ആദർശം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം അവിടുത്തെ മനുഷ്യരോട് തൗഹീദ് പറയാനാ? കെട്ടിപ്പടുത്തുയർത്തുന്ന കബറുകളെ കാണുമ്പോ അരുത് എന്ന് പറയാനാ? അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു എന്ന് പറയാനാ? എന്തിനാ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് എന്ന് സംശയമുള്ളവരോട് ഞാനിതാ സാവകാശം നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ്. നഹാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചതാണ് നിങ്ങൾ കുമ്മായമടിക്കരുത് കേട്ടോ എന്ന്, ഖബറുകളെ നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തരുത് എന്ന്, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത് എന്ന്, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് എന്ന്. ഈ നാലു കാര്യങ്ങൾ പഠിപ്പിക്കാനാ മുജാഹിദ് പ്രസ്ഥാനമുണ്ടായ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇതുപോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ, ഒന്ന്, നേരത്തെ ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ, ഇത് ഖബറുകൾ കെട്ടിപ്പടുക്കൽ ഹറാമ, ഖബർ കെട്ടിപ്പടുത്തുയർത്തുന്നത് ഹറാമ, പ്രവാചകൻ നിരോധിച്ചതാ. ഇത് ആര് പറഞ്ഞു കൊടുക്കും? സമസ്തയിലെ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കോ ഈ ഹദീസ് ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഇത് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ പള്ളി ദർസിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഈ ഹദീസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമോ? അല്ലാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഖബറുകൾ കെട്ടിപ്പടുക്കരുത് എന്ന്, ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് എന്ന്, ഖബറിന്റെ മേലെ കുമ്മായമടിക്കരുത് എന്ന്, ഖബറിന്റെ മേലെ എഴുതരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ദർസിൽ ഓതി പഠിക്കാൻ വരുന്ന മുത്തഅല്ലിമികളെ മുന്നിലിരുത്തി നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? അല്ല, പൈച്ചാറ് പോലെയുള്ള ഉൾഗ്രാമ പ്രദേശങ്ങളിലും ഹൈവേയുടെ ഓരങ്ങളിലും വന്ന് മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിൽ ഞങ്ങൾക്കിത് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എഴുന്നേറ്റ് നിന്ന് ഇത് നിങ്ങളുടെ മുമ്പാകെ വിളംബരം ചെയ്യുന്നത്. പോരാ, ഇവിടെ പള്ളി ദർസുണ്ടെങ്കിൽ പള്ളി ദർസിൽ ലോദി പഠിപ്പിക്കുന്ന കിതാബിൽ പറയുന്ന ഒരു ഇബാറത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, കേട്ടോളൂ നിങ്ങൾ. ആ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലെ ഈ വാചകങ്ങൾ നിങ്ങൾ കുസ്രിയാരുട്ടികൾ കോതിക്കൊടുത്ത്, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ കോതിക്കൊടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ എടുപ്പുകൾ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിക്കുന്ന കിതാബിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? പറഞ്ഞു കൊടുക്കുമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വേദി കെട്ടി ഇത് നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയേണ്ട ആവശ്യമില്ല. കേട്ടോളൂ എന്താ കിതാബിലുള്ളത്? തജിബുൽ മുബാദറ തജിബുൽ മുബാദറതു ലിഹദമിഹാ വഹദമിൽ കിബാബിൽ ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ദിറാർ ലിഅന്നഹ ഉസ്സിസത അലാ മഅസിയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു നഹ അൻ ദാലിക് വഅമറ ബിഹദമി ഖുബ്രിൽ മുശ്രിഫ. അസ്സബാജിർ എന്ന് പറയുന്ന പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലെ ഒന്നാമത്തെ വാല്യത്തിൽ 145 മുതൽ അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ കിട്ടുന്ന പേജുകളിൽ നിങ്ങൾക്ക് കാണാം എന്താ പറഞ്ഞത്. വതജിബുൽ മുബാദറതു ലിഹദമിഹാ വഹദബിൽ കിബാബിൽ ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ദിറാർ. ഖബറുകൾക്ക് മേലെ കെട്ടിയുണ്ടാക്കിയ എടുപ്പുകളും കുപ്പകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. അത് ഖബറ വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ്. ലി അന്നഹാ ഉസ്സിസത അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബിയുടെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരായി കൊണ്ടാണ് ഖബറുകൾക്ക് മേലെ കെട്ടി ഉയർത്തുന്നത്. ലി അന്നഹു നഹാ അൻ സാലിക്, അല്ലാഹുവിന്റെ പ്രവാചകൻ അത് നിരോധിച്ചതാണ്. വഅമറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി ഇത് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഹദമി ഖുബ്രിൽ മുശ്രിഫ, കെട്ടിപ്പടുത്ത ഖബറുകളെ പൊളിച്ചു നീക്കണേ, കെട്ടിപ്പടുത്ത ഖബറുകളെ പൊളിച്ചു നീക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്. പറയുമോ പണ്ഡിതന്മാരെ? നിങ്ങൾ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് നിങ്ങൾ പറയാത്തത് കൊണ്ട് ഞങ്ങൾ ഇതാ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പേരിട്ടുകൊണ്ട് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു. സലഫി പ്രസ്ഥാനം എന്ന് പേരിട്ടുകൊണ്ട് മുൻഗാമികളുടെ പാത സ്വീകരിച്ച് സമൂഹത്തിന്റെ മുമ്പാകെ ഉറക്കെ പറയുന്നു ഞങ്ങള്.
ഇതിന മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത്. പോരാ, ഇനിയും കേട്ടോ നിങ്ങൾ, വത്തജിബു ഇസാലത്തു കുല്ല കിന്ദീലി നൗ സിറാജിൻ, എങ്ങനെ കബറുകൾക്ക് മേലെ ഉണ്ടാക്കിയ വിളക്കുകൾ, വിളക്കുകളുടെ ഏതൊക്കെ മേഖലകളും ഏതൊക്കെ രംഗങ്ങളും ഉണ്ടോ എല്ലാം വത്തജിബു ഇസാലത്തു കുല്ല കിന്ദീലി നൗ സിറാജിൻ അലാ കബറിൻ, കബറിന്റെ മേലെ വെച്ച് പിടിപ്പിച്ച വിളക്കുകള്, ചന്ദനത്തിരികള്, ഏതുമാകാം, എല്ലാം നീക്കൽ നിർബന്ധമാണ്. വലാ യസീഹു വഖഫുഹു വനദറുഹു, അങ്ങനെ കബറുകൾക്ക് നേരെ നിങ്ങള് ഈ വിളക്കുകൾ നേർച്ചയാക്കലോ വഖഫു ചെയ്യലോ പാടില്ലാത്തതാണ്. നിങ്ങൾ കിതാബിൽ നിന്ന് വായിച്ചു കൊടുക്കുമോ ഈ പൈച്ചാറിലെ മുസ്ലിങ്ങൾക്ക് കബറിന്റെ മേലെ വിളക്ക് വെക്കാൻ പാടില്ല എന്ന്, കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന്, കബറുകൾക്ക് നിങ്ങൾ പിന്നെ എടുത്തുകുത്തുകൾ നടത്താൻ പാടില്ല എന്ന്, കബറുകൾക്ക് മേലെ പുര കെട്ടിയിരിക്കാൻ പാടില്ല എന്ന്, കബറുകൾക്ക് വേണ്ടി നിങ്ങൾ വിളക്കുകളും കിന്തിയിലുകളും നേർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമോ നിങ്ങൾ, എങ്കിൽ ഞങ്ങൾ പൈച്ചാറിൽ വേദി കെട്ടേണ്ടതില്ല. അതിനാ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത്. പോരാ, മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന്റെ മരുമകനായ പുതിയാപ്പിളയുടെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്ത്, തന്റെ പുതിയാപ്പിളയോട് ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ? ഞാൻ വെറുതെ പറയുകയാണോ? നിഷേധിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറിനെയും തട്ടി സമമാക്കാതെ നേരാക്കാതെ വിട്ടുകളയരുത് എന്ന് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു എന്ന് പറയുന്ന തന്റെ പുതിയാപ്പിളയോട്, മരുമകനോട്, സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഷോൾഡറിൽ കൈവച്ച്, അത് പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഇത് ഉറക്കെ പറയുന്നത്? എന്തിനാ ചെങ്കുപൊട്ടി, എന്തിനാ ഇത്ര ഉച്ചത്തിൽ ഈ കാര്യം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മരിച്ചു പോകുന്നതിന് മുമ്പ് പൈച്ചാറിലെ മുസ്ലിങ്ങളെ, ഈ ഇവിടുത്തെ മണൽത്തരികൾ സാക്ഷി പറയണം, ഇവിടുത്തെ ചെരൽക്കല്ലുകൾ സാക്ഷി പറയണം, ഇവിടുത്തെ മണൽത്തരികൾ സാക്ഷി പറയണം. അല്ലാഹുമ്മ ഷാദ്, റബ്ബേ നീ സാക്ഷിയാണ്, പൈച്ചാറിന്റെ മണ്ണിൽ തൗഹീദ് കൽപ്പിച്ചിട്ടുണ്ട്, റബ്ബേ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നവരോട് അരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മണൽത്തരികളും ഇവിടുത്തെ ചെരൽക്കല്ലുകളും ഇവിടുത്തെ സസ്യലതാദികളും സാക്ഷി പറയുന്ന ഒരു കോടതിയുണ്ട് എന്ന വിശ്വാസമാണ് ഞങ്ങളെ ഇത് പ്രേരിപ്പിക്കുന്നത്, അറിയോ നിങ്ങൾക്ക്? അതിനാ ഞങ്ങൾ ഇത് പറയുന്നത്. പൊന്തി നിൽക്കുന്ന ഒരു ഖബറിനെയും തട്ടിസമമാക്കാതെ വിട്ടുകളയരുത് എന്ന് മുത്തുനബി പറഞ്ഞത് നിങ്ങൾ പറയുകയില്ല. സൂറുൽ കുബൂർ, നിങ്ങൾ ഖബറിടം സിയാറത്ത് ചെയ്യണേ. സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാവാനാ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാനാ. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കോ, യന്ത്ര ഊഞ്ഞാലുകളും മരണക്കിണറുകളും പട്ടിയുടെ സർക്കസും അതെ മാജിക്കും ഒക്കെ അരങ്ങ് തകർക്കുന്ന സിയാറത്തിന്റെ കൂടാരങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോ, സിയാറത്തിന്റെ ടൂർ പറഞ്ഞ് ഉത്സവ പറമ്പുകളിലേക്ക് കൊണ്ടുപോകുമ്പോ, ഉറൂസിന്റെ പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ, ഖബറിന്റെ ഉത്സവം നടക്കുമ്പോ, ഏത് മരണബോധമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക, ഏത് പരലോകബോധമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക? ആണ്ട് നേർച്ചയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഉറൂസിന്റെ മക്കബറയുടെ പറമ്പിലേക്ക് ചെല്ലുമ്പോ ഏത് മരണബോധമാണ് ഉണ്ടാവുക? ആ ബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള യഥാർത്ഥ ഖബറിന്റെ സിയാറത്ത് പഠിപ്പിക്കാൻ ആരും എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്നറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് പ്രമാണം പറഞ്ഞു കൊടുക്കുന്നത്. ഇതാ മുത്തുനബി പറഞ്ഞ സിയാറത്ത് ഖബറിടം സന്ദർശിക്കാനാണ്, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാനാ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാനാ. ആര് പറഞ്ഞു കൊടുക്കും? ഇത് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒരാളും വരില്ല. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ, കെട്ടുകഥയാണ്, നുണക്കഥയാണ്. പല പണ്ഡിതന്മാരും, ഞാൻ ആരെയും അധിക്ഷേപിക്കുന്നില്ല, എന്റെ വാക്കിൽ അധികം പറ്റുണ്ടെങ്കിൽ അല്ലാഹു എനിക്ക് പുറത്തു തരണേ. അല്ലാ, നിന്റെ വഹ്ദാനിയത്ത് സ്ഥാപിക്കാനാണ് അല്ലാ, നിന്റെ തൗഹീദിന്റെ ശക്തി ആളുകൾക്ക് മനസ്സിലാകാനാണ് റബ്ബേ, പുറക്കണേ. അല്ലാ, എന്റെ വാക്കിൽ അധികം പറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമോ സുഹൃത്തുക്കളെ? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താ അറിയോ, സി എം മടവൂരിനെ കണ്ടപോലെ പോലും സ്വർഗത്ത് പോകില്ല, നരകത്ത് പോകില്ലാനാ. സി എമ്മിനെ കണ്ട ആളുകൾ നരകത്ത് പോകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങളാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിനെ കണ്ടിട്ടില്ല അബുജഹൽ? ആണ്ട് ആ അല്ലാന്റെ റസൂലിന് ഏറ്റവും വലിയ തങ്ങൾ ലോകത്താരാ? അല്ലാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കൂടുതൽ സഹായിച്ച് മുസ്ലിമാവാത്ത ഒരാള് ആരാ? അബു ത്വാലിബ്. എന്നിട്ട് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ. എന്നിട്ട് ഈ പണ്ഡിതന്മാരെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താ അറിയോ, 2023, 2024, 2021 നൂറ്റാണ്ടിൽ വെളിച്ചം വെച്ചിട്ട് ഈ പാപപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്, സി എമ്മിനെ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നരകം സ്പർശിക്കൂല. ഞാൻ വെറുതെ പറയണോ? കേട്ടോളൂ. നമ്മുടെ കേരളത്തിൽ
ജീവിച്ച് വഫാത്തായി പോയ മഹാനരായ ശൈഖുൽ മശായിഖായ റഈസുൽ മഹ്ബൂബീനായ സുൽത്താനുൽ ഔലിയായ ഖുതുബുൽ ആലമായ മുദബ്ബിറുൽ ആലമായ ശൈഖ് മടവൂർ അദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെന്ന് പറയുന്നു, എന്നെ ഹയാത്തിൽ കണ്ടവരുടെയോ ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുടെയോ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ്. ശൈഖുനാ മടവൂർ, ശൈഖുനാ മടവൂർ, നമ്മളിങ്ങനെ ബുഖാരി മുസ്ലിം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മരിക്ക ഉദ്ധരിക്കണത് ആരാ പറഞ്ഞത്? ശൈഖുനാ മടവൂർ. ഭയങ്കര തെളിവാ, മനസ്സിലായില്ലേ? എന്താ തെളിവ്? ശൈഖുനാ മടവൂരിനെ ജീവിതത്തിൽ കണ്ടവരും അദ്ദേഹവുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ടവരും അദ്ദേഹവുമായി വല്ല കോണ്ടാക്ട് ഉള്ളവരും നരകത്തിൽ അവരെ തടി സ്പർശിക്കൂലാന്ന്. ഈ ഉമ്മത്തുമനെ നിസ്കരിക്കോ? നിസ്കരിക്കോ? ശൈഖുന മടവൂര് സുഖമില്ലാത്തോണ്ട് നിസ്കരിക്കാത്ത ആളാ. പിന്നെ മൂപ്പരെ കണ്ടാൽ തന്നെ സ്വർഗത്ത് പോകുന്നാൽ ഈ ഉമ്മത്ത് നിസ്കരിക്കോ? ഈ ഉമ്മത്ത് നോമ്പെടുക്കോ? ഈ ഉമ്മത്ത് ഇബാദത്ത് ചെയ്യോ? ഈ ഉമ്മത്ത് അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കോ? ഈ ഉമ്മത്തിന് അള്ളാന്റെ വഹദാനിയത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ കാരണം? സി എമ്മിനെ കണ്ടാ മതി. ജീവിതകാലത്ത് കണ്ടവർ, അദ്ദേഹവുമായി ഏതെങ്കിലും നിലക്ക് കോണ്ടാക്ട് ഉള്ളവർ, ഇനിയിപ്പോ ഇപ്പോഴും കാണാൻ പറ്റൂല. കാരണം ഇപ്പോഴും മൂപ്പരിങ്ങനെ ഇടക്കിടക്ക് മൂപ്പര് പണ്ട് കുളിച്ചിരുന്ന കുളത്തിൽ വരാറുണ്ട്. അവിടെ ഇരുന്നില്ല കേട്ടോ ക്ലിപ്പ്. അപ്പൊ പിന്നെ ഇനിയും കാണാൻ അവസരമുണ്ട്. അദ്ദേഹം പണ്ട് കുളിച്ചിരുന്ന കുളത്തിൽ ഇടക്കിടക്ക് വരാറുണ്ട്. ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? അതൊന്നും സമൂഹത്തിന്റെ മുമ്പിൽ കുറെ ക്ലിപ്പിട്ട് കളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ മുമ്പ് കണ്ടവർക്ക് മാത്രമല്ല, ഇനിയും കാണാൻ അവസരമുണ്ട്. കാരണം അദ്ദേഹം മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും ഇടക്കിടക്ക് വന്ന് കുളിക്കാറുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന ഒരു ലോകായത് അറിയോ? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് കൊട്ടപ്പുറം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ പുളിക്കലിനപ്പുറമുള്ള സ്ഥലത്ത് റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ, മദിനങ്ങളെ കാക്കണേ, മൊയ്തീ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്, റബ്ബിന് പുറമേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും ഒക്കെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഖാസ നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്ന ആയത്തോടി ലോകത്താദ്യമായി ആ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത, ലോകത്താദ്യമായി ഈ അർത്ഥത്തിൽ ആ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത ബഹുമാന്യനായ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുര ഉസ്താദ് തന്നെയാണ് എന്ന് പറയുന്ന ആയത്ത് ഇന്ന് കേരളക്കരയിൽ ഓതിക്കൊടുത്തുകൊണ്ട് പറഞ്ഞത്. എന്ത്? മുഅ്മിനുകളുടെ അർവാഹുകൾ ലോകം നിയന്ത്രിക്കുന്നതിൽ പെടുന്നു എന്ന് ലോകത്താദ്യമായി ഈ ആയത്തിന് ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തിയത് പറയൂ. ലോകത്തെ ഏത് അഹ്ലു സുന്നയുടെ ഏത് മുഫസ്സിറുകളാണ് ഇങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ അറിയപ്പെടുന്ന പണ്ഡിതനാണ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മുൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത്. എന്തിനെ? സി എം ലോകം നിയന്ത്രിക്കുന്നു എന്ന് തെളിയിക്കാൻ അള്ളാഹുവിന്റെ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അവിടുന്നും കടന്നിട്ട് ഇപ്പൊ പറയണേ, എന്ത്? സി എമ്മിനെ കണ്ടവർ ഒരിക്കലും നരകത്ത് പോവില്ല. പോരാ, അള്ളാഹ് ഉറക്കല്ലല്ലോ, സി എമ്മിന് ഉറക്കല്ല, അള്ളാഹ് ഉറക്കല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുകൾ ഓതിയാൽ മതി, എല്ലാവർക്കും അറിയുന്നതാ. സി എം ഒ ആകെ സി എമ്മിന് ഉറങ്ങാൻ 3 മിനിറ്റ് പെർമിഷൻ ഉള്ളൂ. ആരുടെ പെർമിഷൻ? ഔദുബില്ല, ആരുടെ പെർമിഷന്? സി എമ്മിന് ആകെ 3 മിനിറ്റ് ഉറങ്ങാനേ പെർമിഷൻ ഉള്ളൂ, അനുവാദം ഉള്ളൂ. അത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും പടച്ചോൻ ഇങ്ങനെ ഇപ്പോ സി എമ്മിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ടിട്ട് ആ 3 മിനിറ്റേ ഉറങ്ങാവൂ, കാരണം ലോകം നിയന്ത്രിക്കുന്ന കാര്യം നിന്നെ ഏൽപ്പിച്ച. എനിക്ക് ഒരു ദിവസം 3 മിനിറ്റ് ഉറങ്ങാനാണ് അനുവാദമുള്ളത്. 3 വർഷക്കാരൻ തീരെ ഉറങ്ങില്ല, ഒന്ന് കിടക്ക പോലും ചെയ്തിട്ടില്ല, ഒന്ന് കാല് നീട്ടിയിരിക്കുക അതുമില്ല. ചാപ്പയിൽ ഉമർ മൂപ്പന്റെ വീട്ടിലെത്തിയപ്പോൾ നെരിക്കുനിക്കാരൻ ഉസ്താദ് കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, എന്നോട് മടവൂർ ശൈഖുനെ പറഞ്ഞു. ഇവർ നേരത്തെ പരിചയമുണ്ട് ഈ ഉസ്താദിന് മടവൂർ ശൈഖുനെ. അപ്പോ പറഞ്ഞു, എനിക്ക് 3 മിനിറ്റേ ഉറങ്ങാൻ അനുവാദമുള്ളൂ, 3 മിനിറ്റ് ഞാൻ ഉറങ്ങിയാൽ അന്ന് എനിക്ക് 2 മിനിറ്റ് ഉറങ്ങിയാൽ കുറച്ച് റാഹത്ത്, 1 മിനിറ്റ് ഉറങ്ങിയാലോ നല്ല റാഹത്ത്. എങ്ങനെ 1 മിനിറ്റ് ഉറങ്ങാ? ശൈഖുന മടഹൂറിനെ കുറിച്ച് കുറെ പഠിക്കാനുണ്ട്, അന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത വലിയ സംഭവ. അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്ക സാധാരണക്കാർക്ക്, അന്ന് നമുക്ക് മനസ്സിലാവാത്ത കാര്യ. ഇത് ഇവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യം, ഈ പ്രസംഗിക്കുന്ന ആളുകൾക്ക്. പല കഥയും പറഞ്ഞിട്ട് പറയും അങ്ങനത്തെ ഒരാളുണ്ട്, ചെപ്പ പേര് പറയണില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ നുണക്കഥയും കെട്ടുകഥയും പറയാൻ ഞങ്ങൾക്ക് സമയമില്ല. പിന്നെ എന്തിനാ അത് കേൾപ്പിക്കുന്നത്? സമൂഹമേ, പല പള്ളിയിൽ നിന്നും പറയും,
പല ദർശനം പറയും. മുജാഹിദിന്റെ പ്രസംഗം വരുന്നുണ്ട്, സലഫി പ്രസ്ഥാനത്തിന്റെ വാള് വരുന്നുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരെ പറ്റി അവർ പരാമർശിക്കുന്നുണ്ട്, ക്ലിപ്പിട്ട് സംസാരിക്കുന്നുണ്ട്. ഷെയ്ത്താൻമാരുടെ കുടിലാണത്, പോയി ചെന്ന് പെടണ്ട, പറഞ്ഞു കൊടുക്കും അല്ലേ. ഞങ്ങൾ ഇവിടുത്തെ മുജാഹിദുകളോട് പറയാ, പൈച്ചാറിൽ ഇനി എ പി സമസ്തയിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളൂ, നിങ്ങൾ ധൈര്യമായി കേട്ടോളൂ. കേട്ട് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ ദീനിനെ ഇവർ വക്രീകരിക്കുന്നത്, ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഹദീസുകൾ ഇവർക്ക് പറയാൻ നേരമില്ല, രണ്ട് മണിക്കൂർ പ്രസംഗിച്ചാൽ കെട്ടുകഥകളെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് പേടിയില്ല. പൈച്ചാറിലെ മുജാഹിദ് പ്രസ്ഥാനം രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പ്രസംഗിക്കുമ്പോ ഒലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഞങ്ങളുടെ അനുയായികൾ കേട്ടാൽ പിഴച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം വട്ടപൂജ്യമാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം തെറ്റാണ്. ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസംഗം നാല് മണിക്കൂർ കേട്ടാൽ പിടച്ചു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അത് നിങ്ങളുടെ ഭയമാണ്, പേടിയാണ്. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന സലഫി പ്രസ്ഥാനം എന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളർന്ന് വളർന്ന് അതേ സത്യം മനസ്സിലാക്കി വേർതിരിച്ചു വേർതിരിച്ചു വന്നതാണ്. ഇനിയും വരും ആളുകൾ, ഹക്ക് മനസ്സിലാകുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് കെട്ടുകഥയല്ല, ഞങ്ങൾ ക്ഷണിക്കുന്നത് റബ്ബിലേക്കാണ്, ഞങ്ങൾ ക്ഷണിക്കുന്നത് ഏതെങ്കിലും തങ്ങളിലേക്കല്ല, ബീവിയിലേക്കല്ല, വ്യക്തിത്വത്തിലേക്കല്ല, ഹോജയിലേക്കല്ല, മായാവിക്കഥയിലേക്കല്ല, കുപ്പിക്കഥയിലേക്കല്ല, അല്ല, ഞങ്ങൾ ക്ഷണിക്കുന്നത് ലോകത്തിന്റെ റബ്ബിലേക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഏത് സ്ഥലത്തും ഞങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട്. ഇങ്ങനെ പ്രസംഗം നടക്കുന്ന സ്ഥലത്ത് ഉടനെ ചോദിക്കും, ഞങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോന്ന്. അതാ ചോദിക്കൽ. എന്താ കാരണം? ഇതിങ്ങനെ കേട്ടാൽ ഒരു നാലോ അഞ്ചോ തവണ ഇങ്ങനെ കേട്ടാൽ ആളുകൾക്ക് കാര്യം ഇങ്ങനെ മനസ്സിലാവും. അപ്പൊ ഉടനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പാണ്. എന്നാ പിന്നെ അവരോട് വാദപ്രതിവാദത്തിനുണ്ടോന്ന് ചോദിക്കാൻ മനസ്സിലായില്ലേ? ഇവിടെയും അതിന്റെ ചില അലയൊലികൾ അതിന്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്താ കാരണം? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുന്ന ഒരു ശൈലിയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ നിലപാടാണ്, ഒരു വാദപ്രതിവാദത്തിന് വേദി ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ പണ്ഡിതന്മാർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാറില്ല. അത് അവസരമൊത്ത് അതിന്റെ സമയമെത്തിയാൽ തീർച്ചയായും സംഘാടകരുമായി ബന്ധപ്പെട്ടാൽ ഉറപ്പായിട്ടും ആ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. അത് യാതൊരു മടിയുമില്ല. പക്ഷേ ഇവിടെ പൈച്ചാറിൽ ആദ്യം നടക്കേണ്ടത് ഇതുപോലെയുള്ള ഒരു നാലോ അഞ്ചോ തവണ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസാരം ആളുകൾ കേൾക്കട്ടെ. നിങ്ങൾ എന്ത് സംഘടിപ്പിച്ചാലും ഞങ്ങൾ ഇത് അവസരത്തിനനുസരിച്ച് ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഖുർആനാണ്, അള്ളാഹുവിന്റെ ദീനാണ്, തിരുസുന്നത്താണ്, സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയലാണ്. മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ അരുത് മുത്തുനബി അങ്ങനെ ഓതിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയും. ഖുർആൻ എതിരായത് കൊണ്ടല്ല, ഖുർആൻ ഓതാൻ പാടില്ലാത്തത് കൊണ്ടല്ല, പിന്നെ മരിച്ചവനോട് യാതൊരു ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറേ സഹാബികൾ മരിച്ചിട്ടുണ്ട്. ഒരൊറ്റ സഹാബിയുടെ ചുറ്റുമിരുന്ന് നബിയും സഹാബത്തും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് ഇങ്ങനെ ഒരു പാരായണം ചെയ്യുന്ന രീതി കണ്ടിട്ടില്ല. ഇനി പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന നമ്മളൊക്കെ വളരെ ബഹുമാനത്തോട് കൂടി കാണുന്ന മഹാനായ പണ്ഡിതനായ ഇമാമായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ പള്ളി ദർസിൽ ഇല്ലേ? ഉണ്ട്. ആ പള്ളി ദർസിന്റെ അലമാരയിൽ സൂക്ഷിച്ച മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ മറിച്ചോളൂ നിങ്ങൾ. വഅലൈസ ലിൽഇൻസാനി ഇല്ലാ മസഅ എന്ന ആയത്തിന്റെ വിശദീകരണം എടുത്തോളൂ, ഞാൻ വായിക്കാം. അത് അതിലുണ്ടോ നിങ്ങൾ പരിശോധിച്ചോളൂ. ആ ആയത്തിന്റെ വിശദീകരണം ആര് പറയാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. ആരാ ഉദ്ധരിക്കുന്നത്? ആരാ ഉദ്ധരിക്കുന്നത്? മഹാനായ ഇമാം ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഏതായത്തിന്റെ വിശദീകരണത്തിലാ? ഒരു മനുഷ്യന് അവനധ്വാനിച്ചതാൻ ഉണ്ടാവുക എന്ന് പഠിപ്പിക്കുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതന്മാരുടെയും ഇമാമുകളുടെയും കൂട്ടത്തിൽ മഹാനായ പണ്ഡിതനാകുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആരുടെ ഉദ്ധരണിയായിട്ടാണ് എടുത്തുദ്ധരിക്കുന്നത്? മഹാനായ പണ്ഡിതനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദ്ധരണി പറയുകയാണ്. കേട്ടോളൂ നിങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച് പറയുകയാണ്. വമിൻ നാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന്
ഇസ്തംബത്ത് ഷാഫിഈ റഹിമഹുല്ലാ വമനി തബഅഹു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിം അദ്ദേഹത്തെ പിന്തുടർന്നവരും തെളിവെടുത്തിട്ടുണ്ട്. കേട്ടോളൂ, ഇനി ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. അന്നൽ ഖിറാഅത്ത ലാ യസ്ലു യഹദാഉ സബാബിഹാ ഇലൽ മൗത ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലിഹാദാ ലം യൻദബ് ഇലൈഹി റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി ولا ارشدهم اليه بنص ولا ايماء ولم ينقل ذلك عن احد من الصحابه എന്താർത്ഥം? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പിന്തുടരുന്നവരും തെളിവെടുക്കുകയാണ്. എന്ത് തെളിവാണ് എടുക്കുന്നത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ അയാൾക്കതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. കാരണം ഞാനല്ല പറയുന്നത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയ പറയുന്നത്. ഞങ്ങളല്ല ഉദ്ധരിക്കുന്നത്, മഹാനായ പണ്ഡിതനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല, അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽപ്പെട്ടതല്ല. ഇങ്ങനെ ഒരു സുന്നത്ത് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സുന്നത്തിന് ഇങ്ങനെ ഒരു ആചാരത്തിന് പ്രവാചകൻ പ്രേരണ നൽകിയിട്ടില്ല. ഖണ്ഡിതമായ തെളിവ് നബിയിൽ നിന്ന് വന്നിട്ടില്ല, സൂചനാപരമായ തെളിവും വന്നിട്ടില്ല. ഒരൊറ്റ സഹാബിയും ഇത് ഉദ്ധരിച്ചിട്ടില്ല. പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന തഫ്സീറിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. വായിച്ചു കേൾപ്പിക്കുമോ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ? അത് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല. ഈ തഫ്സീർ വായിച്ചിട്ട് ഇതാ മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നതിന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തുനിന്ന് തെളിവില്ല. നമ്മൾ ഓതുന്നു, പക്ഷെ സഹാബത്താരും ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതാ തഫ്സീർ വായിച്ചു തരാമെന്ന് പറഞ്ഞ് വമ്പു വർത്തമാനം പറയുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ വായിച്ചു കൊടുക്കുമോ മുസ്ലിം ഉമ്മത്തിന്? വായിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് ഇത് പറയുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ സെലഫികൾ മയ്യത്തിന്റെ കൂടെ മിണ്ടാതെയാണ് പോവാറുള്ളത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, കിതാബിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മഹാനായ ഇമാം നബവി നേരത്തെ വായിച്ചു കേൾപ്പിച്ചത് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാകുന്ന അൽ അദ്ഖാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതുമുണ്ടാകും പള്ളി ദർസിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, അതിൽ പറയുന്ന വാക്ക് കേട്ടോളൂ. വഅലം അന്ന സ്വബാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്ഖൂത് ഫീ ഹാലി സൈരി മഅൽ ജനാസ. മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാതെ പോകണം, മിണ്ടാതെ പോകണം. ഫല യർഫഉ സൗതം ബിഖിറാഅതിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ര ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, വേറെ വർത്തമാനങ്ങൾ കൊണ്ടും ശബ്ദമുയർത്തരുത്, അല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്. ആരാ പഠിപ്പിക്കുന്നത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് സമൂഹത്തെ കേൾപ്പിക്കാൻ യഥാർത്ഥ സുന്നികളായ ഞങ്ങളല്ലാതെ മറ്റാരും എഴുന്നേറ്റ് നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സമൂഹത്തിന്റെ മുമ്പാകെ ഉറക്കെ കേൾപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹദീസും ഇതുപോലെയുള്ള ഇബാറത്തും ഇതുപോലെ തഫ്സീറിൽ നിന്ന് സത്യസന്ധമായി വായിച്ച് കേൾപ്പിക്കാൻ നേരമില്ല. കഥ കേൾപ്പിക്കുകയാണ് പലപ്പോഴും, കെട്ടുകഥ കേൾപ്പിക്കുകയാണ് പലപ്പോഴും, തള്ളക്കഥ കേൾപ്പിക്കുകയാണ് പലപ്പോഴും. ഇനി കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇത് പറയുന്നത് ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇനി ഞാൻ കുറച്ച് ഇബാറത്തും ഹദീസൊക്കെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം വായിക്കും. അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ ഞങ്ങൾക്ക് ഇത് പറയലല്ല പണി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാ. ദാ ഔലിയാക്കന്മാരുടെ കറാമത്ത് പറഞ്ഞ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരുടെ കഥ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, അവർ തഖ്വയുള്ളവരാ, നമസ്കാരം ചിട്ടയിൽ നിർവഹിക്കുന്നവരാ, സുന്നത്തുകൾ കെടുവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുന്നവരാ, സുന്നത്ത് നോമ്പുകൾ കെടുവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുന്നവരാ, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാ, റബ്ബിന്റെ ഔലിയാക്കന്മാർ. എന്നാൽ ഇവർ ഔലിയാക്കന്മാരുടെ കഥ പറയുന്നത് കള്ളക്കഥകളും നുണക്കഥകളും പറഞ്ഞുകൊണ്ടാണ്. മഴ പെയ്ത് കലങ്ങി ഒലിക്കുന്ന പുഴ, കലങ്ങി ഒലിക്കുന്ന വെള്ളം, എനിക്ക് കേൾക്കണം നിങ്ങൾ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരിക കലങ്ങിയിട്ട്. അപ്പോ ഒരു ഔലിയപ്പാപ്പാന്റെ കറാമത്ത് എന്താ അറിയോ? ഇയാള് പാലത്തിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു, വെള്ളം ഇങ്ങനെ കലങ്ങി ഒലിച്ചു വരിക. അയാള് ആ ചന്തയിലേക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ വരൂ, സർക്കാരിന്റെ ചാഴയുണ്ട് തരാം. കണ്ടോ, ഇങ്ങനത്തെ കഥയാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. വരൂ വരൂ, സർക്കാരിന്റെ ചായയുണ്ട് തരാം. ഏതായി സർക്കാരിന്റെ ചായ? കലങ്ങി ഒലിച്ചു വരുന്ന പുഴയത്തെ വെള്ളം. എന്നിട്ട് അത് കോരിയിട്ട് ഈ ഔലിയപ്പാപ്പ ഇങ്ങനെ കൊടുത്തു. ആർക്ക്? ചന്തേക്ക് പോണ മനുഷ്യർക്ക്. അപ്പൊ അവരൊക്കെ കുടിച്ചപ്പോ പറയാണ്, എന്തു നല്ല ചായ, സർക്കാരിന്റെ ചായ. അപ്പൊ കലങ്ങിയ പുഴയത്തെ വെള്ളം ഇങ്ങനെ എടുത്തു കൊടുക്കുക, പക്ഷെ കുടിക്കുമ്പോ ആളുകൾ നല്ല ചായ. ഇതായിരുന്നു ഒരു ഔലിയപ്പാപ്പാന്റെ കറാമത്ത് എന്ന്
ഇപ്പൊ പ്രസംഗിക്കുകയാണ് ആര്? പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ. ഇത് കുറ്റപ്പെടുത്താനല്ല, ഞാൻ ഇതിനുശേഷം പറയുന്ന എന്തിനാറിയോ സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുള്ളത് പ്രമാണമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് അധികപ്പറ്റായി വരുന്നുണ്ടെങ്കിൽ റബ്ബേ, നിന്റെ തൗഹീദ് പറയാൻ, നിന്റെ ദീന് ബോധ്യപ്പെടുത്താൻ, പടച്ചവനെ ഇത് ശരിയല്ലെന്ന് പറയാൻ, ഇത് തെറ്റാണ് എന്ന് പറയാൻ, അതിനാണല്ലോ റബ്ബേ ഇത് കേൾപ്പിക്കുന്നത്. ഒരു ഔലിയപ്പാപ്പയുടെ കറാമത്ത് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തിനടുത്ത് കൂട്ടിലങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. ആ കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവടെ അതേ നിറഞ്ഞൊഴുകി വരുന്ന കലക്ക് വെള്ളത്തിന്റെ പുഴയുടെ അടുക്കൽ നിന്നുകൊണ്ട് പീരാനൂലപ്പാപ്പ മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയോ, വരിക വരിക വരിക, ചായ കുടിച്ചിട്ട് പോകാം. സർക്കാരിന്റെ ചായയുണ്ട്, നല്ല ചായയുണ്ട്, പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടാണ് ചായ. ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളുകളെ വിളിക്കോ, എന്നിട്ട് കപ്പില പുടയിൽ വന്നിട്ട് വെള്ളമങ്ങ് കോരോ, അതങ്ങ് പാറ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുന്നാ കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും. ഇന്ന് കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും. അവര് നല്ല ചൂടുള്ള ചായ കുടിച്ചു. നിരവധി ആളുകളെ പറഞ്ഞത് കേട്ട ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, വീരാനൂലപ്പാപ്പാടെ കറാമത്ത് പറഞ്ഞാലും പറഞ്ഞാലും തിരൂല തിരൂല. ഇങ്ങനെ പറഞ്ഞ പിന്നെ എന്നാ തീരുക? ഇങ്ങനത്തെ കഥകൾ പറഞ്ഞ എന്നാ തീരുക? കലങ്ങി ഒലിച്ച് മഴയത്ത് നല്ല ഒലിച്ചു വരുന്ന പുഴയെന്ന് വെള്ളം ഇങ്ങനെ കോരിയിട്ട് ഔലിയപ്പാപ്പ പറയാണ്, പാവം അയാൾക്ക് ചിലപ്പോൾ സുഖമില്ലാത്ത മനുഷ്യനായിരിക്കും, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനത്തെ കഥകളൊക്കെ പറയണ ഔലിയപ്പാപ്പയ്ക്ക് മഴയില്ലാത്ത സമയത്ത് പാവപ്പെട്ട ആളുകൾ മഴയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് നിന്ന് മൂത്രയിച്ചു കൊടുത്തു, അപ്പൊ മഴ പെയ്തു എന്നൊക്കെയാണ്. അയാൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല സുഖമില്ലാത്ത മനുഷ്യനാണ്, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോ കലങ്ങി വരുന്ന വെള്ളം കോരിയിട്ട് ഇങ്ങനെ കൊടുക്കുക, ചൂടുള്ള ചായ കുടിക്കുക, ഇത് കറാമത്താണ്. സത്യത്തിൽ ഔലിയാക്കന്മാരെ പറ്റിയൊക്കെ വിശദീകരിക്കണം ഈ സമയത്ത്, സമയമില്ല. അല്ലാ അലാ ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ലഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കണ്ട, അവർ ഭയപ്പെടണ്ട, അവർ ദുഃഖിക്കണ്ട. പിന്നെ അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ നല്ല വിശ്വാസമുള്ളവരും നല്ല തഖ്വയുള്ളവരുമാണ്. ആര്? അവരാണ് ഔലിയാക്കന്മാർ. ഈ പാവപ്പെട്ട സുഖമില്ലാത്ത മനുഷ്യരെ ഔലിയാക്കന്മാരായി പരിചയപ്പെടുത്തിയിട്ട് എന്താണ് മുസ്ലിം സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, നമുക്ക് കിട്ടുക എന്ന് നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്കണം. ഇത് പറഞ്ഞിട്ട് എന്തിനാ ഈ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത്? അവിടേക്ക് ചെന്ന ആളുകൾ വെള്ളം വാങ്ങണം, ഇപ്പൊ കലങ്ങി വെള്ളമാണ്, പുഴയത്തെ വെള്ളമാണ്, അല്ലെങ്കിൽ നൂല് വാങ്ങണം, ഏലസ് വാങ്ങണം. കേട്ടോളൂ നിങ്ങൾ പ്രമാണത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇത് കേൾപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ഹുദൈഫ റളിയല്ലാഹു പറയാ അന്നഹു ദഖല, അദ്ദേഹം പ്രവേശിച്ചു, അലാ മരീളിൻ, ഒരു രോഗിയുടെ അടുക്കൽ പ്രവേശിച്ചു, യഊദു ഫലമസ അലദഹു, എന്നിട്ടോ അദ്ദേഹത്തിന്റെ ഈ ശരീരത്തിൽ ഇങ്ങനെ തടവി. അപ്പോ ഫൈദാ ഫീഹി ഹൈതുൻ, അവിടെ ഒരു നൂല് കയ്യിൽ ഇങ്ങനെ തടഞ്ഞു. അപ്പോ സഹാബി ഈ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് മഹദ, ഇതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ഷൈഉൻ റുഖിയലി ഫീഹി, ഇതെനിക്ക് മന്ത്രിച്ചു കെട്ടിയതാണ്. സഹാബി പറഞ്ഞു, എന്താ അറിയോ, ഫഖതഅഹു, ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആ കെട്ടിയ നൂലുണ്ടല്ലോ, ആ മന്ത്രിച്ചൂതിയ നൂലില്ലേ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് സഹാബി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, ലൗമിത്ത വഹു അലൈക, ഇത് കെട്ടിക്കൊണ്ട് നീ മരിച്ചാൽ, ഇത് കെട്ടിക്കൊണ്ട് നീ മരിച്ചാൽ, മാ സല്ലൈതു അലൈക, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് പോലും നമസ്കരിക്കില്ല. ഇതാ പ്രമാണം. ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇത് പറഞ്ഞു കൊടുക്കാത്തോണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ മുജാഹിദ് പ്രസ്ഥാനം പൈച്ചാറിൽ ഒരുപാട് സ്ട്രോങ് ആയി സംസാരിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ, ഞാൻ വളരെ വിനയത്തോടു കൂടി പറയാണ്, ഈ ആദർശം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ റെഡിയുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം, നമുക്കൊരേ പ്ലാറ്റ്ഫോമിൽ അണിനിരന്ന് റബ്ബിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാം. പക്ഷേ ഇത് പറയാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഏലസ് കെട്ടി ഈ നൂല് കെട്ടി കിടക്കുന്ന മനുഷ്യനോട് സഹാബി പറയുന്ന വാക്ക്, ഇത് കെട്ടിയവനായി നീ മരിച്ചുപോയാൽ താങ്കളുടെ മയ്യത്ത് നമസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കുകയില്ല എന്നാണ് സഹാബി പറഞ്ഞത്. അല്ലാന്റെ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വാക്ക് കാണാം, മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫക്കദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഇതൊക്കെയാണ് പ്രമാണത്തിലുള്ളത്. പോരാ, റബ്ബല്ലാത്ത ആളുകൾക്ക് വേണ്ടി ബലിയറുത്താൽ അത് ലോകത്തിന്റെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതാ, ലഅനല്ലാ, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറുത്തവനെ, റബ്ബിന് വേണ്ടിയല്ലാതെ അറുത്തവനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ശപിച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കൂ, മദീനയുടെ പേരിൽ അറുക്കല്ലേ മുസ്ലിങ്ങളെ, മുദീ ഷെയ്ഖിന്റെ പേരിൽ അറുക്കല്ലേ മുസ്ലിങ്ങളെ,
ഏറ്റവും നല്ല തൗഹീദ് പറഞ്ഞ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുല്ലാഹി അലൈഹി അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർ ശിർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഖേദപൂർവ്വം ദുഃഖപൂർവ്വം പുസ്തകമെഴുതിയ തൗഹീദിന്റെ പണ്ഡിതനായ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ അറുക്കല്ലേ, റിഫായി ഷെയ്ഖിന്റെ പേരിൽ അറുക്കല്ലേ. ബദരീങ്ങൾ എന്ന് പറഞ്ഞ ഹക്കിനും ബാത്തിലിനും വേർതിരിച്ചു കാണാൻ വേണ്ടി യുദ്ധം ചെയ്ത റബ്ബിന്റെ വഹ്ദാനിയത്ത് സ്ഥാപിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്ന തന്റെ കാൽമുട്ടുകൾ നിലത്ത് പതിച്ചു വെച്ച് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി തക്ഷത്തിന്റെ വെള്ള കാണുമാർ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ അസാബ, റബ്ബേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻതു അൽബദ ഫിൽ അർദി അബദ, പടച്ചോനെ നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥ ഭൂമിയിൽ ഉണ്ടാവില്ല, തൗഹീദിന്റെ ഈ കൊച്ചു സംഘത്തെ നശിപ്പിച്ചു കളയല്ലേ എന്ന് പറഞ്ഞ ആപദരീങ്ങളുടെ പേരിലാണെന്ന് ഷിർക്ക് നടക്കുന്നത്. അരുത് മുസ്ലിങ്ങളെ, അരുത് മുസ്ലിങ്ങളെ, പണ്ഡിത ലോകമേ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ, അവരുടെ പേരിൽ അറുക്കല്ലേ, അവരുടെ പേരിൽ നേർച്ചയാക്കല്ലേ. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ അറുക്കുന്നവരെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ശപിച്ചിട്ടുണ്ട്, റബ്ബിന് വേണ്ടിയല്ലാതെ നേർച്ചയാക്കല്ലേ. വഇൻ ഖുസിദ ബിഹാദൻ നദരി അതക്കറുബ്, നേർച്ച കൊണ്ട് വല്ല സാമീപ്യവും തക്കറുബും ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ പ്രതീക്ഷിച്ചാൽ മമ്പുറത്തേക്ക് പോയാൽ, ഏർവാടിയിലേക്ക് പോയാൽ, നാഗൂറിലേക്ക് പോയാൽ, അജ്മീറിലേക്ക് പോയാൽ, മുത്തുപ്പേട്ടയിലേക്ക് പോയാൽ, അടുത്ത ഉള്ളാടിലേക്ക് പോയാൽ, അങ്ങ് അരട്ടക്കപ്പള്ളിയിലേക്ക് പോയാൽ, അങ്ങ് കുഞ്ഞിപ്പള്ളിയിലേക്ക് പോയാൽ, അങ്ങ് കോഴിക്കോടിലെ ഭവാനി പതിർച്ച ഷെയ്ഖിന്റെ പള്ളിയിലേക്ക് പോയാൽ, അങ്ങ് മലപ്പുറത്തെ മമ്പുറത്തേക്ക് പോയാൽ, അങ്ങ് തൃശൂരിന്റെ എറണാകുളത്തിന്റെ ആ ഭാഗത്തുള്ള കടുവപ്പള്ളി ജാറത്തിലേക്ക് പോയാൽ, അങ്ങേറ്റത്ത് കിടക്കുന്ന ഭീമാ ഉമ്മാച്ചയുടെ ഖബറിനരികെ ചെന്ന് ഖബറാളിയുടെ സാമീപ്യം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ, നേർച്ചയാക്കിയാൽ, വഇൻ ഖുസിദ ബിഹാദ നദരി അതക്കറുബ്, ആ സാമീപ്യം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ, ലിമൻ ഫിൽ ഖബരി, ഖബറിൽ കിടക്കുന്നവന്റെ തകറുബ് കിട്ടാൻ, ഒരടുപ്പം കിട്ടാൻ, ഒരു സാമീപ്യം കിട്ടാൻ നിങ്ങൾ വല്ല നേർച്ചയും ചെയ്താൽ നിങ്ങളുടെ നേർച്ച ബതല ബാത്തിലാണ്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലാ പറയുന്നത്, ലി അന്ന തഖറുബ, അങ്ങനെ ഒരു അടുപ്പം പ്രതീക്ഷിക്കേണ്ടത്, ഇന്നമാ യുതഖറബു ബിഹാ ഇലല്ലാഹി തആല ലാ ഇലാ ഖൽഖിഹി, അല്ലാഹുവിലേക്കല്ലാതെ മറ്റാരിലേക്കും ഒരു തഖറുബ് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇതാ പ്രമാണം, ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത്, ഇത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അത് പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നത് കൊണ്ടാണ് കെട്ടുകഥകൾ പറയേണ്ടി വരുന്നത്. ആളുകളെ പിടിച്ചു നിർത്താൻ പല കഥകളും ഇപ്പൊ കേട്ടതൊക്കെ കുട്ടിക്കുട്ടി ഉസ്താദന്മാരാ നിങ്ങൾക്ക് തോന്നും, വലിയ വലിയ പണ്ഡിതന്മാരാ. പക്ഷേ ഔ കാന്തപുര ഉസ്താദിനെ പോലത്തെ വലിയ ബഹുമാന്യരായ പണ്ഡിതന്മാരൊന്നും ഇല്ലല്ലോ, കാന്തപുരൊന്നും ഇങ്ങനത്തെ കഥയൊന്നും പറയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ കാന്തപുരം ഉസ്താദിന്റെ ഒരു കഥ പറയൽ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ പോവാണ്. അദ്ദേഹം പറയുന്ന കഥന്റെ ചുരുക്കം എന്താ അറിയോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേഗം പറയുക. അദ്ദേഹം നാട്ടില് ഒരു സ്ത്രീ മരിച്ചു എന്നെല്ലാവരും പറഞ്ഞു, ആ ബോധരഹിതയായി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ അയിലക്കാട് ഉപ്പാപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, കാന്തപുരം പറയുമ്പോ ഉസ്താദ് പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. അയിലക്കാട് ഉപ്പാപ്പാന്റെ അടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു, ഒരു കാറ് വിളിച്ചു, കാന്തപുരം കാറിൽ പോവട്ടോ, നഅൂദുബില്ല, ഉസ്താദ് തന്നെ കാറിൽ പോവാണ്, വേറെ ആരോ പറയുന്നത് കേൾക്കണ കഥയല്ല. ഉസ്താദ് ആ കാറിലുണ്ട്, ആ കാറിൽ ഉസ്താദ് കയറി, എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ട് വേറെ ആളുകളും കൂട്ടി അയിലക്കാട് ഉപ്പാപ്പാന്റെ അടുത്തേക്ക് കാന്തപുരം ഉസ്താദ് അടക്കം പോവാ. താമരശ്ശേരി എത്തിയപ്പോ കാറിന്റെ മൂന്ന് ടയറും പൊട്ടി. നമ്മളൊക്കെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ, ടയറൊക്കെ പൊട്ടലുണ്ട്, പക്ഷെ ഒന്നിച്ച് മൂന്ന് ടയർ എങ്ങനെ അറിയില്ല, ആയിക്കോട്ടെ അതൊക്കെ സംഭവിക്കാം. ഞാൻ വലിയ നമ്മൾ കഥയിൽ ചോദ്യം ഇല്ലായിരുന്ന പോലെ അതിലൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അപ്പോൾ എന്തായി, താമരശ്ശേരി എത്തിയപ്പോൾ മൂന്ന് ടയറും പൊട്ടി, വേറെ ഒരു കാറ് വിളിച്ചു. കാന്തപുര ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഈ സ്ത്രീയെ കൊണ്ട് പോവുക, മരിച്ചു എന്ന് വിചാരിക്കുന്ന സ്ത്രീയെ കൊണ്ടുപോവാണ്. ആ വേറൊരു കാറ് വിളിച്ചു, കോഴിക്കോട് എത്തിയപ്പോൾ അതിൻ്റെ ടയറും പൊട്ടി. പോണത് എടപ്പാളിക്ക, അവനെന്തിനാ കോഴിക്കോട്ടേക്ക് പോണത്, അതാ പറഞ്ഞ കഥയിൽ ചോദ്യം ഇല്ലായിരുന്നു. ശരി, കോഴിക്കോടെത്തി, കോഴിക്കോട് നിന്ന് വേറൊരു കാറ് വിളിച്ചു, എടപ്പാളെത്തിയപ്പോൾ നൂറ് നായ നൂറ് പട്ടികൾ കാറ് തടുത്തു. എത്ര ക്ലിയറാ, ഒരാൾ മരിച്ചു എന്നുള്ള വേജാറിൽ വെപ്രാളത്തിൽ ആംബുലൻസ് പോണ പോലെ പോവുക, അതിനിടയിൽ എത്ര കറക്റ്റ് എണ്ണ നൂറ് പട്ടികൾ ബ്ലോക്കാക്കി, മനസ്സിലായോ? അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോ പെണ്ണിനൊരു അനക്കം. ആ ഇത് ഞാൻ പറയില്ല, സാധാരണ ഉസ്താദുമാരൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം, അവർക്കൊക്കെ ഒരു ബോധമില്ലാത്തതുകൊണ്ട് പറയായിരിക്കും. ഇത് കാന്തപുര ഉസ്താദ് എന്നെ പറഞ്ഞാലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സ്ട്രോങ്ങിലൊക്കെ നിങ്ങളോട് പറയും. സുഹൃത്തുക്കളെ, കെട്ടുകഥയുടെ പിന്നാലെ പോകല്ലേ, കെട്ടുകഥയുടെ പിന്നാലെ പോകല്ലേ. എത്ര പ്രമാണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, എത്ര കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. കാന്തപുര ഉസ്താദ് പറഞ്ഞു തരും ആ കഥ, കേൾക്കൂ നിങ്ങൾ. ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ
ഇ കെ മുഹമ്മദ് ദാരിമി നബറല്ലാഹു വർക്കദഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഭാര്യൻ്റെ അനുജത്തിന് കിട്ടിയ ആളാണ് അദ്ദേഹം. അന്നേർക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. മൂപ്പർ പറഞ്ഞ് ഇനി അയലക്കാട് കൊണ്ടുപോകാൻ നിർത്തില്ല. അയലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോഴേക്ക് കാറിൻ്റെ മൂന്ന് ടയറും പൊട്ടിപ്പോയി. അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. മൂന്നാമത്തൊരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ, പോകാൻ സമ്മതിക്കാതെ. എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി, മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന് പെണ്ണിനെ മക്ബറയിലിട്ട് അടച്ച് ഞങ്ങൾ പുറത്തുകാത്തുനിന്ന് സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിന് മുട്ടി വിളിക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ടു പറഞ്ഞതൊന്നുമല്ല. ഓപ്പറേഷൻ ചെയ്ത് സുഖമാക്കി. അപ്പം അങ്ങോട്ട് പോയ കാറ് എല്ലാം വിട്ടതാണ്. അവിടെ നിങ്ങൾ വേറൊരു കാറ് പിടിച്ച് ആ കാറ് കിട്ടുന്നിടത്തൊക്കെ വരെ നടന്ന് സുഖമായിട്ട് പെണ്ണു. ഏതായാലും ജാറത്തിൽ അടച്ച് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് അടയാളമൊക്കെ ഉണ്ട്. ഇത് വേറാരും അനുഭവമല്ല, എൻ്റെ സ്വന്തം അനുഭവമാണ് എന്നാണ് കാന്തപുര ഉസ്താദ് പറയണത്. നിങ്ങൾ കേട്ടില്ലേ, ആദ്യത്തെ കാറ് വിളിച്ചു തലശ്ശേരി, താമരശ്ശേരി എത്തിയപ്പോൾ 3 ടയറും പൊട്ടി. രണ്ടാമതൊരു കാറ് വിളിച്ചു കോഴിക്കോട് എത്തിയപ്പോൾ 5 ടയറും പൊട്ടി. മൂന്നാമത്തൊരു കാറ് വിളിച്ചു എടപ്പാൾ എത്തിയപ്പോൾ 100 നായ ബ്ലോക്കാക്കി. 100 പട്ടികൾ ഇത്ര ക്ലിയറാ. അപ്പോൾ ഇതൊക്കെ പറയുന്ന കാന്തപുര, ഞാൻ ഇത് കേൾപ്പിച്ച എന്തിനാലോ, കാന്തപുര ഉസ്താദ് തന്നെ ഇങ്ങനെ പറയണതെങ്കിൽ പിന്നെ ശിഷ്യന്മാര് പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്, അല്ല ആരും വേദനിപ്പിക്കാനല്ല. ഇതല്ല, ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. ഈ പൈച്ചാറിലൊക്കെ എത്രയോ മനുഷ്യർ സ്നേഹിക്കുന്ന വലിയൊരു മഹാവ്യക്തിത്വമായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ വെറുതെ പറയല്ല സുഹൃത്തുക്കളെ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കഥ പറഞ്ഞ് സമയം കളയാൻ ഞങ്ങൾക്ക് നേരല്ല. വീണ്ടും നിങ്ങൾ ചോദിച്ചേക്ക് എന്തിനാ ഇടുന്നത്, ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ വിശ്വസിക്കാതെ പോകും. ഇട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കാതെ പോകും. ഇപ്പൊ ഒരു പെണ്ണിന് 3 തവണ ഗർഭമുണ്ടായി, അബോർഷനായി, മനസ്സിലായിണ്ടോ? ഞാൻ ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ്, അടുത്തെത്താനായി. എങ്ങനെ ഒരു സ്ത്രീക്ക് 3 തവണ ഗർഭം ധരിച്ചു, എന്നിട്ട് ആ സ്ത്രീ 3 തവണയും ആ കുട്ടിയെ കിട്ടാതെ പോയി. അതിന് 2 ഉസ്താദുമാര് നടത്തുന്ന ഒരു പ്രത്യേക വയലിന്റെ സദസ്സിൽ ഈ സ്ത്രീക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, അതിനൊരു ഈ 4ാമത് ഗർഭിണിയാണ് ആ സ്ത്രീ. 3 എണ്ണം ഉണ്ടായി, അത് അബോഷനായി പോയി. ഇനി 4ാമതും ആ സ്ത്രീ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് ഇപ്പൊ ഒരാൾ പറയാ, നമ്മൾ എന്താ പറയാ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബെ, എത്രയോ കാലമായി അവർ ആഗ്രഹിക്കുന്ന ഒരു സന്താനം പടച്ചോനെ നീ നൽകണേ അവർക്ക്. റബ്ബെ നീ അവർക്ക് ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണേ അല്ലാ എന്നല്ലേ പറയാ? അങ്ങനല്ലേ പറയേണ്ടത്? റബ്ബിനോട് പ്രാർത്ഥിക്കല്ലേ വേണ്ടത്? എന്നാൽ ഇവരുടെ സ്റ്റേജിലേക്ക് ഇങ്ങനെ ഒരു പരാതി എത്തിയാൽ എന്തായിരിക്കും അതിനുള്ള മരുന്ന്? കേട്ടോളൂ. മകള് 3 തവണ ഗർഭിണിയായി, കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ 4ാമത് ഗർഭിണിയാണ്. 4ാമത് ഇൻഷാല്ലാ പ്രസവം പൂർത്തിയാവും. ഈ സദസ്സിലേക്ക് വലിയൊരു ആട് നിറച്ചാക്കാൻ പറയാം കേട്ടോ. കുട്ടിന്റെ ഇപ്പോഴുണ്ട്, അത് നിറച്ചാക്കിയല്ലോ. ആരാണ്? നിങ്ങൾ റെഡിയല്ലേ? നിങ്ങളോട് എപ്പോഴും ഉണ്ടാകുന്ന ആളാണല്ലോ. ഫൈസലിന്റെ വലിയ ചെമ്പില്ലേ ഇവിടെ വെള്ളത്തില്, അതിന് കുറച്ച് വെള്ളം കൊടുത്തേക്കണ്ടി കേട്ടാ. ഫൈസലിനോട് കുറച്ച് വെള്ളം വാങ്ങിക്കൊണ്ടേ. നമ്മളെ ഫൈസലിന്റെ വലിയ പാത്രം ഉണ്ട് ഇവിടെ, അതിന് കുറച്ച് വെള്ളം വാങ്ങിയിട്ട് മോക്ക് കൊടുത്തോളണ്ടി. എത്ര മാസമായി? ഇപ്പോ 2 മാസമായിട്ടുള്ളൂ. ഞഞ്ഞി ബാക്കിയുള്ള എല്ലാ മാസം ഇവിടെ കുപ്പി വെച്ച് വെള്ളം കൊണ്ടോണേ. 3 തവണ ഈ സ്ത്രീയുടെ ഗർഭം അലസിപ്പോയി, 4ാമതും ആ സ്ത്രീ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്ന് രക്ഷപ്പെടാനും പ്രാർത്ഥിക്കാനാണ് ഇപ്പൊ സദസ്സിലേക്ക് ആ സ്ത്രീയുടെ ഭർത്താവോ ആ പെൺകുട്ടിയുടെ വാപ്പേ അതൊന്നും നമുക്ക് ചർച്ചയില്ല. ആരോ വന്നു എന്നിട്ട് പറഞ്ഞപ്പോ അവര് പറയാണ്, എന്നാ പിന്നെ 4ാമത്തെ തവണ ഇനി പോവില്ല, വലിയൊരാടിനെ ഈ സദസ്സക്ക് നേർച്ചയാക്കാൻ പറ. 1ാമത്തത് വലിയൊരാടിനെ ഈ സദസ്സക്ക് നേർച്ചയാക്കണം. 2, ബഷീറോ അഷറഫോ ഏതൊരാളുടെ ചെമ്പില് വെള്ളം കൊണ്ടോണം, ഒരു കുപ്പി വെള്ളം ചെമ്പിന്ന് കൊണ്ടോണം.
എത്ര മാസമായി? രണ്ടു മാസമായി. എന്നാ നീ എല്ലാ മാസവും ഇവിടുത്തെ ഇവിടെ വന്നിട്ട് കുപ്പിയിൽ വെള്ളം കൊണ്ടോണം? നിങ്ങൾ, ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ പൈച്ചാറിലെ മുസ്ലിങ്ങളോട്, ഇത് ഇസ്ലാം എവിടെ പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്? രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് അള്ളാന്റെ മതം പറഞ്ഞതാണ്. രോഗം വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് അള്ളാന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മുടെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, കച്ചവടത്തേക്കാൾ, ഇടപാടുകളേക്കാൾ, ക്രയവിക്രയങ്ങളെക്കാൾ, അസ്ഥിയേക്കാൾ, പാർപ്പിടത്തേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ട മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കുറെ ചികിത്സ ഉണ്ട്. ആ ചികിത്സയുടെ ഏത് കോർണറിലാണ്? ഒരു ഗർഭം മലസി പോകുമ്പോ സദസ്സിലേക്ക് ആട് നേർച്ചയാക്കലും, ഒരു ചെമ്പില് വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോയി എല്ലാ മാസം കുടിക്കണമെന്നും പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അള്ളാഹുവിന്റെ മതത്തിൽ എവിടെയാണ് പഠിപ്പിച്ചത്? എവിടെയാണ്? ഇത് പറയണോ പറയണ്ട? ഇത് ശരിയാണോ ശരിയല്ലേ? നിങ്ങൾ പറ, ഞങ്ങൾ വെറുതെ പറയണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു നാലഞ്ച് തവണ ഈ അർത്ഥത്തിൽ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഹക്ക് മനസ്സിലാവും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പോരാ, ഇനി രണ്ടു മൂന്ന് വിഷയങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാല്ലാഹ് ഒരുമിച്ച് പിരിയാം. സുഹൃത്തുക്കളെ, ഇനി വലിയൊരു സംഭവം ഇവിടെ നേരത്തെ പറഞ്ഞു ഖുതുബ, അതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഒന്നാണ്. ഞാൻ വിശദീകരിക്കില്ല. സല്ലു കമ റഅയ്തു മുനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബയുടെ കാര്യം ഇവിടെ പറഞ്ഞു. നിൽക്കട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ അടിയാത്തുകളായ സ്ത്രീകൾ, അള്ളാഹുവിന്റെ അടിയാത്തുകളായ സ്ത്രീകൾ, ഇവിടെ പ്രസംഗിക്കാൻ വന്ന ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള ആളുകൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും നിലക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കണം ഉസ്താദിനോട്. ഉണ്ട്. ഞാൻ വിശദീകരിക്കണില്ല, നിഷേധിക്കുകയാണെങ്കിൽ നമുക്കപ്പോ അടുത്തൊരു തവണ റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കാം. എങ്ങനെ? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഘട്ടത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ കയറി നമസ്കരിക്കാമെന്ന് പേരോട് ഉസ്താദിനെ പോലെയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വേഷപ്രച്ഛന്നരായി പോകണമെന്ന് പറഞ്ഞവരുണ്ടോ? യുവതികൾ കിളവിയുടെ വേഷം കെട്ടണമെന്ന് പറഞ്ഞവരുണ്ടോ? പള്ളി പോവാനേ, യുവതികൾ കിളവിയുടെ വേഷം കെട്ടുക, പതിനെട്ടുകാരി ഇരുപതുകാരി വല്യമ്മാന്റെ വേഷം കെട്ടിയിട്ട് പോവുക, അപ്പൊ ആളുകൾ നോക്കൂല, ഈ പോണത് ഏതോ ഒരു വല്യമ്മ എന്ന് വിചാരിച്ച് നോക്കാതിരിക്കും എന്ന് പറഞ്ഞവരുണ്ടോ? ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ, അന്വേഷിച്ചോളൂ, അല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലാണോ, രണ്ടാണോ, മൂന്നാണോ, പത്താണോ, ഇരുപതാണോ, മുപ്പതാണോ, അമ്പതാണോ, എത്ര ഹദീസുകളിലൂടെയാണ് അള്ളാഹുവിന്റെ അടിയാത്തുകളായ സ്ത്രീകൾക്ക് പള്ളിയിൽ അവകാശമുണ്ടെന്നും അവരുടെ പള്ളി തടയാൻ പാടില്ല എന്നുമൊക്കെ എത്രയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? ഉദാഹരണത്തിന് ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം. ലാ തംനഉ ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ നിങ്ങൾ തടയരുത്. അയ് യുസല്ലീന ഫിൽ മസ്ജിദ്, പള്ളിയിൽ നമസ്കരിക്കുന്നത്, പള്ളിയിൽ നമസ്കരിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ തടയരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലാ തംനഉ ഇമാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അത് പള്ളി എന്ന് പറയാതെ തന്നെ നിങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ തടയരുത്, അത് പള്ളിയിൽ തടയരുത്, പള്ളിയിലേക്ക് പോകുന്നത് തടയരുത്, അവർക്ക് അവിടെ ഹല്ലുണ്ട് എന്നൊക്കെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഹദീസിലുണ്ട്. പോരാ പോരാ. എന്നാൽ പേരോട് ഉസ്താദ് ഇവിടെ വന്ന് പ്രസംഗിച്ച ബഹുമാന്യനായ പേരോട് ഉസ്താദ് ആരോ ചോദിച്ചതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്ത സംശയമാണോ എന്നറിയില്ല, ഏതായാലും ഒരു ഉത്തരമെന്ന പോലെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് വിശദീകരിക്കുന്നത്. നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് പേരോട് ഉസ്താദ് പറയുന്നതിന് മുമ്പ് അതിലെ ചില വരികൾ ഞാൻ നിങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് പറയാൻ ഞാൻ നിങ്ങളെ ചില വരികൾ കേൾപ്പിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത് അറിയോ? ചില ആളുകൾ പറയുന്നുണ്ട്, ഇവിടെ വീഡിയോ വരും ഇൻഷാല്ലാ, മക്കത്തും മദീനത്തും ഒക്കെ പോകുന്നില്ലേ, മക്കത്ത് സ്ത്രീകൾ നമസ്കരിക്കുന്നില്ലേ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ മക്കത്ത് നാൽപ്പതല്ല, നാനൂറല്ല, നാലായിരമല്ല, ധാരാളക്കണക്കിന് സ്ത്രീകൾ മക്കത്ത് വരാറുണ്ട്. പക്ഷേ മക്കത്ത് വന്ന സ്ത്രീകൾ നമസ്കരിക്കാൻ വന്നതല്ല. പിന്നെ മക്കത്ത് വന്ന സ്ത്രീകൾ തവാഫിന് വേണ്ടി വന്നതാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുത്താലും തവാഫ് തുടരും. ഇഖാമത്ത് കൊടുത്തപ്പോൾ സ്ത്രീകളോട് പിറകിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. സ്ത്രീകളെ, നിങ്ങൾ പിറകിലേക്ക് മാറി നിൽക്കണം, പുരുഷന്മാർ ഇങ്ങോട്ട് നിസ്കരിക്കാൻ വേണ്ടി വരിക. പുരുഷന്മാർ ഇങ്ങോട്ട് നിസ്കരിക്കാൻ വരുന്നു, ഇവിടെ തവാഫിന് വേണ്ടി വന്ന സ്ത്രീകളോട് പുറത്തേക്ക് പോയിക്കോളൂ, നിസ്കരിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന പുരുഷന്മാരും തവാഫിന് വേണ്ടി വന്ന സ്ത്രീകളും തമ്മിൽ വാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് സ്ത്രീകളോട് ബാക്കിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ബാക്കിലേക്ക് മാറി നിന്നു, നിസ്കാരം തുടങ്ങി. അവിടെ നടക്കുന്ന നിസ്കാരത്തിൽ അവരും പങ്കെടുത്തു, അവിടെ നടക്കുന്ന നിസ്കാരത്തിൽ അവരും പങ്കെടുത്തു. അവർ നിസ്കരിക്കാൻ വേണ്ടി വന്നവരല്ല. പിന്നെ നിസ്കരിക്കാൻ വേണ്ടി വരുന്നതും പുറപ്പെടുന്നതും
നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതും രണ്ടും രണ്ടാണ് എന്നാണ് പേരോട് ഉസ്താദ് അവർകൾ ബഹുമാന്യനായ പണ്ഡിതൻ ഈ മലയാളികളോട് മക്കത്തെ സ്ത്രീകളുടെ നമസ്കാരത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ പറയുന്നത്. എന്തിനാണ് പണ്ഡിത ലോകമേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നുവെന്നും സുബഹിക്ക് പോലും സ്ത്രീകൾ ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട് എന്നും ഇൻഷാ അല്ലാ പേരോട് ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ഹദീസ് പറയാം. സുബഹിക്ക് പോലും ഇരുട്ടിൽ തപ്പി അവിടുത്തെ സ്ത്രീകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സുബഹി ജമാഅത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പുരുഷന്മാരുടെ പിറകിൽ വന്ന് നമസ്കരിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് സഹീഹായ ഹദീസിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ച് മക്കത്തെ സ്ത്രീകൾ വരുന്നത്? തവാഫിന് വേണ്ടിയാണ് എന്നും ദുർവ്യാഖ്യാനം നടത്തി. എത്ര കാലം പിടിച്ചു നിർത്താൻ പറ്റും? ഉംറ ഗ്രൂപ്പിൽ പോകുന്നവർ, ഹജ്ജിന് വേണ്ടി പോകുന്നവർ, ഈ നാട്ടിലെ സമസ്തക്കാര് പോവാറില്ലേ? അവരിതൊന്നും കാണാറില്ലേ? കൂട്ടിമുട്ടാൻ ആകെ ഹറമിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ. നൂറുകണക്കിന് വാതില, എത്ര വീതിയുള്ള വാതില, എന്നിട്ട് വാതിൽ കിളച്ച് കൂട്ടിമുട്ടി പോകുമെന്ന് വരെ ആളുകളെ പറഞ്ഞ് ഈ അർത്ഥത്തിൽ എന്തിനാണ് മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരല്ലേ, നാളെ റബ്ബിന്റെ കോടതിയിൽ, പടച്ചവന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരില്ലേ? അവിടെ ചുണ്ടുകൾക്ക് സീല് വെച്ച് മറുപടി പറയുന്ന ഒരു കോടതിയില്ലേ? വിശ്വാസമില്ലേ? എന്തിനാണ് ഈ സമൂഹത്തെ പറ്റിക്കാനും ചതിക്കാനും ശ്രമിക്കുന്നത്? നിങ്ങൾ പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടോളൂ. ചിലർ ചോദിക്കാറുണ്ട്, ഞാനത് ഇപ്പൊ വ്യക്തമായി പറയും, മക്കയിൽ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്ന സ്ത്രീകളെ കൊണ്ടോ അന്നാട്ടുകാരായ സ്ത്രീകളെ കൊണ്ടോ മക്കയിൽ ജുമഅ സംഘടിപ്പിച്ചിട്ടില്ല, നടക്കുന്നുമില്ല. ഇനെന്താ ഉള്ളത്? അവിടെ ആ നാട്ടുകാരായ 40 അല്ല 400 അല്ല 4000 അല്ല നാട്ടുകാരായ ആയിരക്കണക്കിന് ആളുകൾ സ്ഥാപിച്ച് നടത്തുന്ന ജുമഅ. ആ ജുമഅയിൽ അവിടെ തവാഫിന് വേണ്ടി പോകുന്ന സ്ത്രീകൾ, തവാഫ് പള്ളിയിൽ വെച്ചാകണം, അത് പുറത്ത് വെച്ച് ചെയ്താൽ ശരിയാവുകയില്ല. അവിടെ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പോകൽ സ്ത്രീകൾക്ക് നിർബന്ധവും സുന്നത്തുമാണ്. നിർബന്ധമായ തവാഫിന് വേണ്ടി പോകൽ നിർബന്ധമാണ്. അങ്ങനെ തവാഫിന് വേണ്ടി പോകുന്ന സ്ത്രീകൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ ജുമഅയുടെ സമയമായ ആ സമയത്ത് അവർ ബാങ്ക് വിളി കേൾക്കുമ്പോ തിരിച്ചും പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് ജുമഅക്ക് വരുന്ന പുരുഷന്മാരുമായി ഗേറ്റിനടുക്കൽ വെച്ച് കൂട്ടിമുട്ടിപ്പോകും. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടിമുട്ടരുത്. അതുകൊണ്ട് പള്ളിയുടെ ഒരു മൂലയിൽ അവർ മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ജുമഅയിൽ അവർ പങ്കെടുത്താൽ തെറ്റാണെന്ന് ആർക്കും വാദമില്ല. അതുപോലെയല്ല ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നത്. തവാഫിന് വേണ്ടി പോയപ്പോൾ നടക്കുന്ന ജുമഅയിൽ ഒരാൾ പങ്കെടുക്കുന്നതും ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നതും രണ്ടും രണ്ടാ. കേട്ടില്ലേ? അപ്പൊ ഒരു നടക്കുന്ന ജുമഅയിൽ പങ്കെടുക്കുന്നതും ജുമഅക്ക് വേണ്ടി പുറപ്പെടുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ മക്കത്തെ ജുമഅയിൽ സ്ത്രീകൾ പങ്കെടുത്തതോ തവാഫിന് വേണ്ടി വന്നവരാണ്. തവാഫിന് വേണ്ടി വന്ന സ്ത്രീകളോട് പോകാൻ പറഞ്ഞാലോ വാതിൽക്കിൽ വെച്ച് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കൂട്ടിമുട്ടി പോകും. അതുകൊണ്ട് അവരോട് പിറകിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞതാ. അപ്പൊ അവിടെ നടക്കുന്ന ജുമഅയിലും നിസ്കാരത്തിൽ ഒരു പങ്കെടുത്തതാ? അത് രണ്ടും രണ്ടാണ്. ജുമഅക്ക് വേണ്ടി പുറപ്പെടുന്നതും നടക്കുന്ന ജുമഅയിൽ പങ്കെടുക്കുന്നതും രണ്ടും രണ്ടാണ്. പൈച്ചാറിൽ അങ്ങാടിയിൽ തന്നെയാണ് സലഫി മസ്ജിദ്. ജുമഅയുടെ നേരത്തെ സമസ്തയിലെ സ്ത്രീകൾ ഏതായാലും പള്ളിക്ക് പോവാറില്ല. എന്നാൽ അവിടുത്തെ പച്ചക്കറിക്കടയിലോ വല്ല പാല് വാങ്ങാനോ വല്ല പച്ചക്കറിക്കോ വല്ല മീന് വാങ്ങാനോ വന്നപ്പോ ജുമഅയുടെ സമയമായാൽ പൈച്ചാറിലെ സലഫി പള്ളി കയറി നടക്കുന്ന ജുമഅയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ജുമഅയ്ക്ക് പോവുകയാണ് എന്ന് നിയ്യത്ത് വെക്കാൻ പാടില്ല. തര വ്യത്യാസമുള്ളൂ അല്ലേ? എന്തിനാണ് ഈ പണ്ഡിത ലോകം ഈ മുസ്ലിം ഉമ്മത്തിനോട് ഒരു സ്ത്രീ പള്ളിയിലേക്ക് ജുമഅക്ക് നികത്തി വെച്ച് പോകാൻ പാടില്ല, മറിച്ച് അവിടെ നടക്കുന്ന ജുമഅയിലോ പങ്കെടുക്കാം. ഇവര് പള്ളി ദർസ് പഠിപ്പിക്കുന്ന കിതാബ് ഞാൻ വായിക്കാം, എന്താ അതിന്റെ വിധിന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ നിന്ന് തന്നെ വായിക്കാം, ഷറഹുൽ മുഹദ്ദബിൽ നിന്ന് തന്നെ വായിക്കാം, അതിന്റെ ഒന്നാം വാല്യത്തിൽ നിന്ന് വായിക്കാം. ഇമാം നബവിയാണ് ലോകത്തോട് പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. വെറുതെ ഞങ്ങൾ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഒരു ഒച്ചപ്പാടിട്ട് തിരിച്ചു പോവുകയല്ല. പടച്ചോന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോ ഭയപ്പാടോടുകൂടിയാണ് പറയുന്നത്. പ്രമാണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. കേട്ടോളൂ ഇമാം നബവി പറയുന്നത്, ഫഖദ് നഖല ഇബ്നുൽ മുന്ദിർ വഗൈറുഹു അൽ ഇജ്മാ. ഇജ്മാ ഉണ്ട് എന്നാണ് ഇമാം നബവി പറയുന്നത്. ഇതിൽ തർക്കണ്ടോ മുസ്ലിം ലോകത്തിന്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇന്ന് മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ പ്രമാണമായി പറയുമ്പോ വാക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഫഖദ് നഖല ഇബ്നുൽ മുന്ദിർ വഗൈറുഹു അൽ ഇജ്മാ ഉദ്ധരിക്കുന്നത് ഇമാം നബവിയാണ്. എന്താ പറയുന്നത്?
على أنها لو حضرت وصلت الجمعة جازة. وقد ثبتت الأحاديث الصحيحة المستفيضة أن النساء كن يصلين خلف رسول الله صلى الله عليه وسلم في مسجده خلف الرجال. إمام نبوي برأينه ഒരു പെണ്ണ് ജുമഅയിൽ പങ്കെടുത്താൽ, കേട്ടോ, ഒരു സ്ത്രീ ജുമഅയിൽ പങ്കെടുത്താൽ, ലൗ ഹലറത്ത്, അവൾ ഹാജരായി, വസല്ലത്തിൽ ജുമഅ, ജുമഅ നമസ്കാരത്തിൽ പങ്കെടുത്തു, ജാസ, അനുവദനീയമാണ്. വഖദ സബത്തത്തിൽ അഹാദീസ് സ്വഹീഹ അൽ മുസ്തഫീള. എന്താ അതിന് കാരണം? കൃത്യമായ കുറ്റമറ്റതായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് കുറ്റമറ്റ ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് ഉള്ളത്? അന്നന്നിസാ, തീർച്ചയായും സ്ത്രീകൾ, കുന്ന, അവരായിരുന്നു മുമ്പ്, അവരായിരുന്നു, യുസല്ലീന, അവർ നമസ്കരിക്കുന്നവരായിരുന്നു, ഖൽഫ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പിറകില്, ഫീ മസ്ജിദിഹി, നബിയുടെ പള്ളിയില്, ഖൽഫ റിജാലി, പുരുഷന്മാരുടെ പിറകില്. ഇത് പള്ളി ദർശനില്ലേ? ഇല്ലേ? ഈ കിതാബ് പള്ളി ദർശനില്ലേ? ഉണ്ട്. എന്നിട്ട് പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന തഫ്സീറുകളിൽ പേരെ വിശദീകരിച്ചിട്ട്, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ട് അത് സമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിത ലോകമേ നിങ്ങൾ റെഡിയുണ്ടോ? എന്തിനിങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കണം? നിങ്ങൾ ഓതിക്കൊടുക്കുന്ന ഷറഹുകളിൽ വരെ, നിങ്ങൾ ഓതിക്കൊടുക്കുന്ന ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വരെ, പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ ജുമഅയിൽ പങ്കെടുത്താൽ അവൾക്കത് അനുവദനീയമാണെന്നും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ, മുത്തുനബിയുടെ പിറകിൽ, പുരുഷന്മാരുടെ പിറകിൽ, നബിയുടെ പള്ളിയിൽ അവർ വന്നിരുന്നു എന്നും, ജുമഅ പങ്കെടുത്താൽ അവർക്കത് അനുവദനീയമാണ് എന്നും, പ്രിയപ്പെട്ടവരെ, കൃത്യമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് സമൂഹത്തിന്റെ മുമ്പാകെ പറയുന്നത്, ആ മക്കയിൽ ജുമഅക്ക് വേണ്ടി വന്ന സ്ത്രീകളല്ല. ഇനി ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഈ നാട്ടിലെ പൈച്ചാറിലെ മുസ്ലിങ്ങളെ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു ഹദീസ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അനായിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഖ്മിനാത്ത്, മുഖ്മിനാത്തുകളായ സ്ത്രീകൾ. ഇനി ഇവിടെ വന്ന് ചോദിക്കും, മുത്തുനബിയുടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് ആയിഷ ബിബി പള്ളിയിൽ പോയതിന്റെ തെളിവെവിടെ? ഹഫ്സ ബിബി പള്ളിയിൽ പോയതിന്റെ തെളിവെവിടെ? ഓരോ മുത്തുനബിയുടെ ഭാര്യമാരുടെ പേരില്, നമ്മുടെ ഉമ്മമാരുടെ പേരില് ഓരോരുത്തർ ളുഹറിന് പോയത്, ഓരോരുത്തർ അസറിന് പോയത്, ഓരോരുത്തർ മഗ്‌രിബിന് പോയത്. തെളിവ് ചോദിക്കുന്നവരോട് പറയുകയാണ്, മുത്തുനബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, ഞങ്ങൾ മുക്മിനാത്തുകളായ സ്ത്രീകൾ, മുക്മിനാത്തുകളായ സ്ത്രീകളിൽ ആദ്യം നിൽക്കുക നമ്മുടെ മുത്തുനബിയുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരാണ്. കേട്ടോളൂ ഹദീസ്, കുന്ന നിസാഉൽ മുക്മിനാത്ത്, മുക്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോളൂ പൈച്ചാറിലെ മുസ്ലിങ്ങളെ, യഷ്ഹദിന യഷ്ഹദിന മഅ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അവരും ഹാജരാകുമായിരുന്നു. സ്വലാത്തുൽ ഫജ്രി, സ്വലാത്തുൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന്, മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന, ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس. അർത്ഥം എന്താണ്? ഉസ്താദ്മാരോട് ചോദിച്ചു നോക്ക്, അർത്ഥം എന്താണ്? മൂടി പുതച്ചിട്ടാണ് അവർ സുബഹി നിസ്കാരത്തിന് വരിക. മൂടി പുതച്ച്, സുഗന്ധങ്ങൾ ഉപയോഗിക്കാതെ മൂടി പുതച്ചവർ വരും. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ, ثم ينقلبن الى بيوتهن حين يقضين الصلاه, നമസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഖലസ്, ഇരുട്ടുകൊണ്ട് ആരാണ് പോകുന്നതെന്ന് അറിയുമായിരുന്നില്ല. ഇങ്ങനെ ഹദീസ് ഉണ്ടോ? അപ്പോ ഉസ്താദ്മാർ ഇനി പറയുന്നത് അറിയോ? അത് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിത്തെ റൂം, അത് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാനുണ്ടാക്കിയ പള്ളിയാണ്. എന്നാ പിന്നെ ഇരുട്ടുകൊണ്ട് ആരാണ് പോകുന്നതെന്ന് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞത്? ആർക്കറിയില്ല എന്നാ പറയുന്നത്? ആർക്കറിയില്ല എന്നാ പറയും? നമ്മൾ വീടുണ്ടാക്കിയിട്ട് അതിനുള്ളിലെ റൂം നിസ്കരിക്കാനുണ്ട്, ശരി, ആ റൂമൊന്ന് നമ്മുടെ ഭാര്യ അടുക്കളയ്ക്ക് പോയി, അപ്പൊ മക്കൾ ചോദിച്ചു ഉമ്മ എവിടെ, അപ്പൊ വാപ്പ പറയാം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി, നിസ്കരിക്കാൻ വന്നിരുന്നു വീട്ടിലേക്ക് മടങ്ങിപ്പോയി പറയാറുണ്ടോ? ഉണ്ടോ? ഇവിടെ എന്താ ഹദീസിലുള്ളത് കേട്ടോളൂ നിങ്ങള്. ثم ينقلبن الى بيوتهن, അവർ മടങ്ങി പോകും. ഹീന യഖ്ദീന സലാ الى بيوتهن, അവരവരുടെ വീടുകളിലേക്ക് അവർ മടങ്ങി പോകും. പിന്നെ മൂടി പുതച്ചിട്ടാണ് അവർ വരിക. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഖലസ്, ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. ആർക്ക്? വീടിന്റെ ഉള്ളിൽ ഭർത്താവും ബാപ്പിയുണ്ട്, ഇരുട്ടുകൊണ്ട് ഭാര്യനെ മനസ്സിലാവണില്ല, സുബൈക്ക് മാത്രം. ആ അങ്ങനെയാണോ ഇതിനർത്ഥം? ആണോ? അപ്പോ വീട്ടിന്റെ ഉള്ളിലെ പള്ളിയാണ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന
വിനീതമായി വിനീതമായി പണ്ഡിത ലോകത്തോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിൽ ഉണ്ടാകണം. ദിക്റുകൾ, ദുആകൾ, സലാത്ത്, എല്ലാറ്റിലും നമ്മൾ മുന്നിൽ ഉണ്ടാവണം. ഇല്ലാത്ത ഒന്നിലേക്ക് നമ്മൾ പോകരുത്. സ്ക്രീനിൽ സൗണ്ട് ഇല്ലാതെ നിങ്ങൾ കാണും നമ്മുടെ പണ്ഡിതന്മാരെ അവകാശപ്പെടുന്നവർ ദിക്റു ചൊല്ലുന്ന രീതി. ഞാൻ അതിന്റെ സൗണ്ട് ഒന്നും കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തരമായ ദിക്റ് അല്ലേ, അല്ലാഹു അക്ബർ എന്ന മഹത്തരമായ ദിക്റ് പോരാ, സുഹൃത്തുക്കളെ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ എന്ന മനോഹരമായ മഹത്തരമായ ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, മനോഹരമായ മഹത്തരമായ ദിക്റ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, കൻസും മിൻ കുനൂസിൽ ജന്ന, ഇത് സ്വർഗത്തിലെ നിധിയാണ്. ഇത് പള്ളിയിലും മദ്രസയിലൊക്കെ നടക്കുന്ന ദിക്റല്ല. എന്റെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് വ്യാഴാമെടുക്കണോ? അല്ല, ദിക്റ് ചൊല്ലിയാണ്, ദിക്റ് ചൊല്ലുകയാണ്. ഈ ഏർപ്പാട് അള്ളാന്റെ ദീനിൽ പറഞ്ഞതല്ല. ഇത് ചെയ്യാത്തത് കൊണ്ട് സെലഫികൾ ദിക്റില്ലാത്തവരാക്കി നിങ്ങൾ മാറ്റരുത്. ഇല്ല, ഈ കാട്ടിക്കുട്ടലുകൾ ഇല്ലാത്തത് കൊണ്ട് സെലഫികൾ സ്വലാത്ത് ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും സമൂഹത്തോട് പറയരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുസ്ലിങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നവരെ, പൈച്ചാറിൽ ഞങ്ങളെ കേട്ടവരെ, ധാരാളമായി നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്ന നബി, മുത്തുനബിയുടെ മേൽ അല്ലാഹ് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലായികത്തുകൾ അല്ലാഹുവിന്റെ ഓർഡർ അനുസരിച്ച് നബിക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ ആ മുത്തുനബിയുടെ പേരിൽ സലാം പറയണേ, സ്വലാത്ത് ചൊല്ലണേ എന്ന് സഹാബത്തോട് ചെന്ന് നബിയോട് ചോദിച്ചു, നബിയെ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, നബിയെ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാ, എങ്ങനെയാണ് നബിയെ നിങ്ങളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? കുലു, നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് മുത്തുനബി അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലേ സുഹൃത്തുക്കളെ, എന്നാൽ ഞങ്ങൾ നാരിയ സ്വലാത്ത് ചൊല്ലാറില്ല, അതിന്റെ പേരിൽ ഞങ്ങൾ സ്വലാത്തില്ലാത്തവരായി ചിത്രീകരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ആ സ്വലാത്ത് നബി പഠിപ്പിച്ചതല്ല. പൈച്ചാറിലെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാരിയ സ്വലാത്ത് നബി ചൊല്ലിയതാണെന്ന്? അറിഞ്ഞിട്ടേയില്ല നബി, ഇല്ല, സഹാബത്തിനറിയില്ല, താബിഈങ്ങൾക്കറിയില്ല, നാല് മദ്ഹബിന്റെ ഇമാമുകൾക്കും ഈ നാരിയ സ്വലാത്ത് അറിയില്ല. എത്രയോ കാലം കഴിഞ്ഞിട്ട്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കെട്ടിയുണ്ടാക്കിയ എന്ന് തുടങ്ങി ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ നാരിയ സ്വലാത്ത് എന്ന സ്വലാത്ത് മുത്തുനബിയോ സഹാബത്തോ താബിഈങ്ങളോ മദ്ഹബിന്റെ ഇമാമികളോ മുൻകടിഞ്ഞു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരോ അഹ്ലു സുന്നാ വൽ ജമാഅത്തിന്റെ അഗ്രഗണ്യന്മാരായ മുഫസ്സിറുകളോ ആർക്കും പരിചയമില്ലാത്ത ഒരു സ്വലാത്താണത്. അത് ചൊല്ലാത്തത് കൊണ്ട് നിങ്ങൾ സലഫികളെ സ്വലാത്തില്ലാത്തവരാക്കി ചിത്രീകരിക്കരുത്. താജു സ്വലാത്ത് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത്, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത്, അങ്ങനെ ഒരു സ്വലാത്ത് അല്ലാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഈ സ്വലാത്ത് ചൊല്ലാത്തത് കൊണ്ട് നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാത്തവരായി ചിത്രീകരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ഉറക്കെ ചെല്ലാത്തതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഫ്ളലായ ദിക്റ് ചെല്ലാത്തവരാണ്, ആ ദിക്റിനോട് എതിർപ്പുള്ളവരാണ് എന്ന് പറയുന്നവരോട്, ആ ദിക്റ് ഞങ്ങൾ മനോഹരമായി ചൊല്ലാറുണ്ട്, ആരും കേൾക്കാനല്ല, വ്യത്യസ്ത സമയങ്ങളിൽ ഞങ്ങൾ ചൊല്ലാറുണ്ട്, പക്ഷെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ ദിക്റ് ഉറക്കെ ചൊല്ലി പോകാൻ മുത്തുനബി ഞങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ട്, നബിയോടുള്ള മഹബത്ത് കൊണ്ട്, സഹാബത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളത് ചെയ്യാറില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാണുന്ന മക്കബറകളിലേക്കും ജാറങ്ങളിലേക്കും ഒക്കെ ചെന്ന് ആ ജാറത്തിന്റെ മുന്നിൽ കൈകുത്തി നിന്ന് കബറാളിയോട് സങ്കടം പറഞ്ഞ് വിഷമത്തോടുകൂടി കരഞ്ഞു പറയുമ്പോ, മുസ്ലിങ്ങളെ, നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുക. ഏതൊക്കെ അർത്ഥത്തിലുള്ള നേർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ക്ലിപ്പും കൂടിയിട്ട് എന്റെ വാക്കുകൾ ഞാൻ ചില വിശദീകരണങ്ങൾ പറഞ്ഞ് വേഗം നമുക്ക് ഒരുമിച്ച് പിരിയാം ഇൻഷാ അല്ലാ. ഒരൊറ്റ ക്ലിപ്പ് കൂടി, ആ കേൾക്കാൻ പോകുന്ന ക്ലിപ്പ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? കോഴിക്കോട് അപ്പവാണിപ്പ നേർച്ച എന്ന് പറയുന്ന ഒരു നേർച്ചയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നേർച്ച എന്ന് പറയുന്നത് അപ്പ കച്ചവടം നടക്കുന്ന നേർച്ചയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖിന്റെ പള്ളി എന്നാണ് പറയുക. മൂക്കിന് അസുഖമുള്ളവർ മൂക്കപ്പം, വിരലിന് അസുഖമുള്ളവർ വിരലിന്റെ ആകൃതിയിൽ മൈദ കൊണ്ട് കുഴച്ചുണ്ടാക്കിയ അപ്പം 2 കിലോ വാങ്ങി ജാറത്തിന് ചുറ്റി വീട്ടിൽ കൊണ്ടുപോയി വിരലിന് അസുഖമുള്ളവർക്ക് കൊടുത്താൽ വിരലിന് അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു അപ്പവാണിവ നേർച്ച. ചെവിക്കസുഖമുള്ളവർ മൈദ കുഴച്ച് ചെവിയുടെ ആകൃതി ഉണ്ടാക്കി ഒരു വിരൽ കൊണ്ട് നമർത്തി ചെവിയുടെ ഷേപ്പ് ഉണ്ടാക്കി അതവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടാകും. അതാണ് ചെവിയപ്പം വാങ്ങി 2 കിലോ 1 കിലോ 500 വാങ്ങി ജാറത്തിന് ചുറ്റുന്ന അപ്പവാണിവ നേർച്ച അല്ലേ. ആ നേർച്ചയിൽ ഞാൻ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല അവിടെ ഏതൊക്കെ അപ്പവാണിവ നേർച്ചയാണ് നടക്കുന്നത് എന്ന്. അവിടുത്തെ ഒരാൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് അറപ്പ് തോന്നുന്ന, നമുക്ക് വെറുപ്പ് തോന്നുന്ന, നമുക്ക് പ്രയാസം തോന്നുന്ന ഈ പണ്ഡിതന്മാർക്ക് എന്തു പറ്റിപ്പോയി?
ഈ സമസ്തയിലെ പാപപ്പെട്ട മനുഷ്യർ വിശ്വസിക്കുന്ന നേതാക്കന്മാർക്ക് എന്തു പറ്റിപ്പോയി? ഇതിന്റെ സദാത്തുക്കളാണെന്ന് വിചാരിക്കുന്നവർക്ക് എന്തു പറ്റിപ്പോയി? സർവശക്തനായ റബ്ബിന്റെ ദീനിനെ കച്ചവടവൽക്കരിക്കുമ്പോ, ഈ മഹത്വപൂർണമായ ദീനിനെ കച്ചവടവൽക്കരിക്കുമ്പോ മുസ്ലിം ലോകമേ മിണ്ടാതിരിക്കുന്നത് എന്താണ്? മൗനം അവലംബിക്കുന്നത് എന്താണ്? നിങ്ങൾ ആരും ചോദിക്കാത്തത് എന്താണ്? നിങ്ങൾ പഠിക്കാൻ തയ്യാറാവാത്തത് എന്താണ് എന്ന് ചോദിക്കാനാ എനിക്ക് സമയത്ത് തോന്നുന്നത്. കേട്ടോളൂ നിങ്ങൾ, അവിടുത്തെ കച്ചവടത്തിൽ ഏതൊക്കെ അപ്പമാണ് ഉണ്ടാക്കുന്നത്? അവിടുത്തെ സംഘാടകരോ അതിന്റെ നേതാക്കന്മാരോ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ നിങ്ങൾ. അപ്പവാണി ഭോ വാണി വാണല്ല, അപ്പ കച്ചവടം. അതായത് ഈ അപ്പ ആൾ കൊടുക്കുന്ന അപ്പം എന്ത് രോഗത്തിന് നേർച്ചാക്കിയാലും അത് ഫലാണ്. ഈ ശരീരത്തിന് ഇതൊക്കെ ഉണ്ടായില്ലേ, പിന്നെ എന്താണ് കരുമ്പാറ് കെടുമ്പ് നിറഞ്ഞല്ലോ, ഈ കെടുമ്പുണ്ടായാലും അതിന് കെടുമ്പപ്പം നിറച്ചാണ്. അതുപോലെ വിരലിന് കുഴപ്പമുണ്ടായാലും വിരലപ്പം നിറച്ചാണ്. ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാൽ ലിംഗപ്പുണ്ടാക്കും, ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാൽ ലിംഗപ്പുണ്ടാക്കും, ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാൽ ലിംഗപ്പുണ്ടാക്കും. ഇതൊക്കെ ആട് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ നേർച്ചയാക്കിയാൽ ആ നേർച്ചക്ക് ഭയങ്കര ഫലം. അതുപോലെ തന്നെ ആ അപ്പം കഴിച്ചാലും ഫലം. ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരാളെ കാര്യം വളരെയധികം പ്രയാസമായി, ഡോക്ടർമാരൊക്കെ ചെയ്തു, അത് പയ്യോളി ഭാഗത്ത. അങ്ങനെ അയാള് എന്റെ അടുത്ത് വന്ന, ഞാൻ എന്ത് ചെയ്യും, അപ്പാണ് നേർച്ച കഴിഞ്ഞാൽ കുറച്ച് അപ്പം എടുത്തിട്ട് നല്ലോണം സൂക്ഷിച്ചിരുന്നു. മാരകമായ ചില രോഗങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് അപ്പം എടുത്തു, നിങ്ങൾ ഓരോ മണി തിന്നു. മാമുക്കോത്ത് നമ്മൾ പാപ്പാന്റെ പേരിൽ ഒരു ഫാത്തി ഒഴിച്ചു ഇങ്ങോട്ട് ഒന്ന് തിന്നത്. അങ്ങനെ ഒരു 40 ദിവസം, അല്ലെങ്കിൽ രണ്ടാം ദിവസം പറഞ്ഞു കൊടുത്തല്ലേ 14 ദിവസോ 21 ദിവസം, അങ്ങനെ ഒരു എണ്ണം പറഞ്ഞു. എന്നാൽ അത് കഴിച്ചാൽ ഇവർക്ക് എന്ത് രോഗമാണ് മാറാറ്? അപ്പൊ ഓരോ അപ്പം കഴിച്ചാലും രോഗം മാറും, അപ്പം നേർച്ചാക്കിയാലും രോഗം മാറും. ആ രൂപത്തിൽ ഒരു അപ്പക്കച്ചവടം അവർ മുമ്പ് ചെയ്തത് അവരെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഹലാലായ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സ്മരണയായിട്ടാണ് ഈ അപ്പമാണിയോ നേർച്ചാണ് ഇനി പറയുന്നതും. ആ അപ്പാണ് ഇപ്പോഴും ആളെ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചരിത്രത്തിൽ ആളുകൾ പറഞ്ഞു കേട്ടത്. ആ രൂപത്തിൽ ഈ നേർച്ച ആ സ്ഥിരീകരിച്ചതും മമ്പറത്തെ തങ്ങളാണ്. അതുകൊണ്ടായിരിക്കും അവർ സുഹൃത്തുക്കളെ അപ്പവാണിപ്പ നേർച്ചയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. നമ്മൾ ഒരു മിനിറ്റ് സെക്കൻഡ് കട്ട് ചെയ്യല്ല എന്ന് മനസ്സിലാകാനാണ് കുറച്ചുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പൊ മൂക്കിന് അസുഖം ഉണ്ടെങ്കിൽ മൂക്കപ്പം, വിരലിന് അസുഖം ഉണ്ടെങ്കിൽ വിരലപ്പം, ചെവിക്ക് അസുഖം ഉണ്ടെങ്കിൽ ചെവിയപ്പം. അയാൾ പറയാണ് ഇനി ലിംഗത്തിനാണ് അസുഖമെങ്കിൽ ലിംഗപ്പം. നഊദുബില്ല. കണ്ടോ എന്താണ് ഈ ഉമ്മത്തിന് പറ്റിയത്? എനിക്ക് മനസ്സിലാണില്ല. എന്താണ് ഈ പണ്ഡിതന്മാരും സാദാത്തുക്കൾക്കൊക്കെ സംഭവിച്ചത് അല്ലേ? അവിടെ ഒരു പ്രസംഗം നടന്നപ്പോൾ ബഹുമാന്യനായ ഹുസൈൻ സലഫിയും ഞാനും ആണ് അവിടെ ഈ ജാറത്തിൻ്റെ അടുത്തൊരു പ്രസംഗം വെച്ചിരുന്നു. അപ്പോൾ മുഖ്യ പ്രഭാഷണം ബഹുമാന്യനായ ഹുസൈൻ സലഫി ആയിരുന്നു. അതിൻ്റെ ആമുഖ ഭാഷണം ഞാനായിരുന്നു. അന്ന് ഹുസൈൻ സലഫി അവിടെ അതിന് തൊട്ടടുത്താണ്, ആ ജാറത്തിലേക്ക് പ്രസംഗം കേൾക്കും. ഇപ്പോൾ ഇവിടുത്തെ പള്ളിക്ക് പ്രസംഗം കേൾക്കണ പോലെ. അപ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു, നിങ്ങളിങ്ങനെ ഓരോരോ അപ്പുണ്ടാക്കി ഇടങ്ങാറാവണ്ട, നിങ്ങളൊരു മനുഷ്യൻ്റെ അപ്പുണ്ടാക്കി കളിയുന്ന പിന്നെ ഒരു അസുഖത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തിനാണ് പറഞ്ഞെന്നറിയോ? മുസ്ലിം ഉമ്മത്തെ ചിന്തിക്കാനാണ്, അല്ലാതെ ഒരു കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ? ഉണ്ടോ? ഇതിട്ട് നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് എത്ര നല്ല കാര്യം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇത് ഒരാളതിന് മെനക്കെട്ട് നല്ല വേഷമൊക്കെ ഇട്ട് നല്ല മട്ടത്തിലുള്ള വേഷമൊക്കെ അണിഞ്ഞ് ഒരു ഇന്റർവ്യൂ രൂപത്തിൽ വന്നിരുന്ന് സമൂഹത്തെ പഠിപ്പിക്കണ വിഷയപ്പെട്. എന്താണ് മുസ്ലിം ഉമ്മത്തെ എങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ മിണ്ടാതിരിക്കും? ഞങ്ങളെങ്ങനെ പറയാതിരിക്കും? നമുക്കൊക്കെ മരിക്കണ്ടേ? നാളെ പരലോകത്ത് ചെന്ന് നിൽക്കണ്ടേ? ഇവിടെ ഉറപ്പുള്ളൊരു വിഷയമല്ലേ സുഹൃത്തുക്കളെ മരണം, അല്ലേ? ഈ പണ്ഡിതന്മാർക്കത് വിശ്വാസമല്ലേ? നമുക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു വിഷയമല്ലേ ഈ മരണം? ആ മരണത്തോടുകൂടി ആറടി മണ്ണാകുന്ന പൈച്ചാറിന്റെ കബർസ്ഥാനിലേക്ക് നമ്മ എല്ലാവരെയും കൊണ്ടുപോവില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും ചൊല്ലാതെയും ഒക്കെ ഈ പൈച്ചാറിന്റെ കബർസ്ഥാനിലേക്ക് ഈ നാട്ടിലെ മനുഷ്യരെ ആറടി ആറുകാലുള്ള കബറടെ ഈ കട്ടിലിൽ കിടത്തി പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുമ്പോ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണേ, എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് പറയുന്ന ഏറ്റവും നല്ല മരണം നമുക്ക് കിട്ടണ്ടേ? അഹിറുനി അഹിറുനി, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്ന ഭയാനകമായ ഒരു മരണമാണോ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നത്? ആണോ? അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നകന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽ നിന്നകന്ന്, സഹാബത്ത് പഠിപ്പിച്ച ദീനിന്റെ വടിത്താരയെ മറന്ന്, താബിഈങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ അത്ഭുതകരമായ വഴിയെ മറന്ന്, ഇവിടെ നേരത്തെ ചൊല്ലിയില്ലേ പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ ആളുകളുടെ മാതൃക സ്വീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ദീനിനെ വക്രീകരിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോ ഞാനും നിങ്ങളും വരാനിരിക്കുന്ന മരണത്തെ ഓർക്കുന്നുണ്ടോ?
അവിടെ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. മുജാഹിദുകളെ, ഒരു പണ്ഡിതന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പണ്ഡിതന്മാരെ, ഒരു അനുയായികളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. സമസ്തയിൽപ്പെട്ടവരെ, ഒരു പണ്ഡിതന്മാരും നിങ്ങളുടെ മരണ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഈ പറയുന്ന കഥയൊക്കെ വെറുതെയാണ്. പണ്ഡിതന്മാരെ, നിങ്ങളുടെ അനുയായികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ സമയത്ത് ഇതാ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? അല്ലേ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് സലാമുൻ അലൈക്കും ദുഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ, നല്ല സമാധാനത്തിന്റെ വാക്ക് കേട്ട്, മലായിക്കത്തുകളുടെ സമാധാനിപ്പിക്കുന്ന വർത്തമാനം കേട്ട്, നല്ലൊരു മുസ്ലിമായി, നല്ല മുഖ്മിനായി, നല്ല മുത്തഖിയായി, നല്ല മുഖ്ലിസായി എനിക്കും നിങ്ങൾക്കും മരിച്ചു പോവണ്ടേ മുസ്ലിങ്ങളെ? അല്ല, യദ്രിബൂന വുജൂഹും വജ്ബാറഹും, മുഖത്തും മുതുകിലും മാഞ്ഞടിച്ച് ദൂക്കു അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് മുഖത്തും മുതുകിലുമൊക്കെ ആഞ്ഞടിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു മരണമാണോ ഞാനും നിങ്ങളും ഒക്കെ കൊതിക്കുന്നത്? ആണോ? ഒരിക്കലും നമ്മൾ ആരും അത് കൊതിക്കില്ല. അതുകൊണ്ട് ഭയാനകമായ ഒരു ലോകത്തെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ആ ഭയാനകമായ ലോകം എന്നെയും നിങ്ങളുടെയും മുമ്പിലെത്തുമ്പോ ഖേദിച്ചിട്ട് കാര്യമില്ല. റബ്ബേ, ആ മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ഉറകറ ശബ്ദം വന്ന് എന്നെയും നിങ്ങളെയും പ്രിയപ്പെട്ടവരെ പിടികൂടുമ്പോ, പടച്ചവനെ ഒന്ന് സമയം തന്നാൽ നന്നാകാമായിരുന്നു റബ്ബേ, ചെയ്യാമായിരുന്നു റബ്ബേ, വിട്ടുപോയത് പ്രവർത്തിക്കാമായിരുന്നു എന്ന് ഖേദ പ്രകടനം നടത്തിയത് കൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സത്യം സത്യമായി പഠിക്കാൻ, സത്യം സത്യമായി മനസ്സിലാക്കാൻ, അസത്യം മാറി പറഞ്ഞാലും, അതെത്ര വലിയവർ പറഞ്ഞാലും, അസത്യത്തെ മാറ്റി നിർത്താൻ കേൾപ്പുള്ളവരായി നമ്മൾ മാറണം. ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് ഖുർആൻ ചോദിക്കുമ്പോ, ഒരടിമക്കല്ല പോലെ എന്ന് ചോദിക്കുമ്പോ, ഏത് വലിയ ഉസ്താദിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ടും ചോദിക്കാൻ കഴിയണം. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് ഉസ്താദേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ല പോലെ എന്നല്ലേ ചോദിക്കുന്നത്? പിന്നെന്തിനാ നമ്മള് ഈ ഖബറിൽ കിടക്കുന്നവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സങ്കടം പറയുന്നത്? നല്ലവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്? അവരുടെ മാർഗം സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്ന ചിന്തയിൽ മുസ്ലിങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, തിരുസുന്നത്തിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, സമയം നമുക്ക് അധികരിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി, സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ ഇന്നത്തെ ഈ പരിപാടി പടച്ചവന്റെ മുന്നിൽ സാക്ഷിയാക്കിക്കൊണ്ട് പൈച്ചാറിലെ മനുഷ്യർക്ക് സത്യം മനസ്സിലാക്കാൻ ഇതൊരു കാരണമാകട്ടെ. ഏതെങ്കിലും ഒരു സഹോദരന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായി ഈ സംസാരം മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അഭിലഷിച്ചുകൊണ്ട്, മോഹിച്ചുകൊണ്ട്, മുജാഹിദുകളെ, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ റൂട്ടിലേക്ക് നിങ്ങൾ ഇറങ്ങണേ. മടിച്ചു നിൽക്കരുത്, അരച്ചു നിൽക്കരുത്. ഹക്ക് ഹക്കായി കേൾക്കാൻ, സത്യം സത്യമായി പഠിക്കാൻ എവിടെ വേദിയുണ്ടോ ആ വേദിയിലേക്ക് നിങ്ങൾ ഇറങ്ങണേ, നിങ്ങൾ പ്രവർത്തിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാൻ അതിനാ സ്ക്രീനിൽ കുറേ രംഗങ്ങളെ കൊണ്ടുവന്നത്. ഇപ്പൊ എന്റെ നാട് ഇടക്കരയാണ്, മലപ്പുറം ജില്ലയിൽ ഇടക്കരയാണ്. അതിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ മുജാഹിദുകളേറെയുള്ള സ്ഥലമാണ് ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ കുറച്ച് ഇപ്പുറത്താണ് അറിവിൻ നിലാവ് എന്നൊരു പ്രോഗ്രാം നടക്കുന്നത്. അറിവിൻ നിലാവ് എന്ന് പറയുന്ന പരിപാടി പ്രിയപ്പെട്ടവരെ തുടങ്ങുന്നത് തന്നെ ഇവിടെ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന വൈദി ഷെയ്ഖിനോട് ഈ സദസ്സിൽ വന്ന് ഹാജരാകണേ എന്ന് പാട്ടുപാടിയിട്ടാണ്. അതിവിടെ ഇട്ട് കേൾപ്പിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അറിവിൻ നിലാവിന്റെ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന മുഹിദി ഷെയ്ഖിനോട് ഈ സദസ്സിൽ വന്ന് ഹാജരാകണേ, വന്നിട്ട് പോവണേ എന്ന് പാട്ടുപാടിയിട്ടാ തുടങ്ങുന്നത്. എത്ര ഭംഗിയിൽ നിങ്ങൾക്ക് പ്രോഗ്രാം തോന്നിയാലും, വർണ്ണാഭമായി ആ പ്രോഗ്രാം നിങ്ങൾക്ക് തോന്നിയാലും, ചതിക്കുടികളിലേക്കാണ് മനുഷ്യരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിവിന്റെ നിലാവ് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. ഞാനത് പരാമർശിക്കാനുള്ള കാരണം, അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രോഗ്രാം ഈ പരിസരത്ത് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം, പഠിക്കണം. സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂട്ട് തിരഞ്ഞെടുക്കാം. പക്ഷേ അറിവിൻ നിലാവിന്റെ പ്രോഗ്രാമിന്റെ തുടക്കം തന്നെ എവിടെ? ഇറാഖിന്റെ മണ്ണിൽ കിടക്കുന്ന, ബഗ്ദാദിൽ കിടക്കുന്ന മുഹിദി ഷെയ്ഖിനോട് വന്ന് ഈ സദസ്സിൽ ഹാജരാവാൻ പറയുന്ന പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അറിയോ നിങ്ങൾക്ക്, മുഹിദി ഷെയ്ഖ് ഞാൻ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആളുകൾ ശിർക്കി എന്നിട്ട് സങ്കടപ്പെട്ട പുസ്തകം എഴുതിയ പണ്ഡിതനാ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചാലാ മുസ്ലിങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? വഫി ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകളാണ് എന്ന് ചോദിച്ച് സങ്കടപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും നിങ്ങൾ എത്ര എത്ര ഇലാഹുകളെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ച് തൗഹീദിന് വേണ്ടി പടവരുതിയ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോടാണ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്.
അത്ഭുതം. റോഡ് പിന്നെ ഡോറടച്ച് ജനലടച്ച് റൂമിനുള്ളിൽ ലൈറ്റ് ഓഫ് ആക്കി 1000 വട്ടം മൊയ്തി ഷെയ്ഖിനെ വിളിച്ചാൽ നമ്മുടെ റൂമിൽ നമ്മുടെ വീട്ടിൽ മൊയ്തി ഷെയ്ഖ് വരുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വന്നു എന്നതിന്റെ തെളിവ് നടുവിൽ വിതറിയ പൊടിയിൽ മൊയ്തി ഷെയ്ഖിന്റെ കാലുണ്ട് എന്ന് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ 1000 തവണ ആഞ്ഞ് ആഞ്ഞ് ശക്തമായി ആടി ആടി വിളിച്ച് പതുക്കെ പതുക്കെ തുടങ്ങി വേഗത കൂട്ടി നന്നായി കണ്ണടച്ച് ലൈറ്റ് ഓഫ് ആക്കി ആഞ്ഞ് ആഞ്ഞ് ആടി ആടി വിളിച്ച് 1000 വട്ടം വിളിയാകുമ്പോ ലൈറ്റ് ഓൺ ആക്കുമ്പോ നടുക്കു വിതറിയ പൊടിയിൽ മൊയ്തി ഷെയ്ഖിന്റെ കാലിന്റെ അടയാളമുണ്ട് അല്ലെ. തമാശക്ക് പറയാറുണ്ട് ആ ബാക്കി അവിടെ കാണാത്ത പൊടി നിങ്ങൾക്ക് കാണണമെങ്കിൽ അന്നത്തെ സദസ്സിലെ മുഖ്യാതിഥിയുടെ കാലിലേക്ക് നോക്കിയാൽ മതി. മൊയ്തി ഷെയ്ഖ് വന്നതല്ലേ പ്രിയപ്പെട്ടവരെ എന്ന് ഞങ്ങൾ തമാശക്ക് വേണ്ടിയെങ്കിലും ചിന്തിക്കാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. 1000 വട്ടം മൊയ്തി ഷെയ്ഖിനെ വിളിച്ചാൽ വീട്ടിലെത്തുമെന്ന് വിചാരിക്കുന്ന സമൂഹത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാണ് ഈ അർത്ഥത്തിലുള്ള അറിവിന്റെ നിലാവ് എന്ന് പറയുന്ന പ്രോഗ്രാം. ആ ഷെയ്ഖിനെ വിളിച്ച് സ്റ്റേജിലേക്ക് വരുത്താനാണ് ആദ്യത്തെ വിളംബരം നടത്തിക്കൊണ്ട് നടക്കുന്ന ഈ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാവിധ തെറ്റായ റൂട്ടിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. മരണം സർവശക്തനായ റബ്ബ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും തരുമല്ലോ. എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പൈച്ചാറിൽ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഈ വിശാലമായ സ്ഥലം ഈ ഹൈവേയുടെ ഓരത്ത് ഈ പൈച്ചാറിന്റെ കൊച്ചുവങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നമുക്ക് അനുവദിച്ചു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമക്ക് സർവശക്തനായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു പ്രോഗ്രാം പ്രിയപ്പെട്ടവരെ ഇവിടെ തീരുമാനിച്ചത് മുതൽ ഇതിനുവേണ്ടി ഓടി നടന്നവർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ റോഡ് സൈഡുകളിലും ഈ സദസ്സിലുമൊക്കെയായി എത്രയോ സമയം 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ഈ പ്രോഗ്രാമിനെത്തിയ ചില മുഖങ്ങൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു, റബ്ബെ അധിക പറ്റായി വല്ല വാക്കോ വല്ല അക്ഷരമോ വല്ല പ്രയോഗമോ റബ്ബെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബെ ഞങ്ങൾ ബോധപൂർവമല്ല, ആരെയും കളിയാക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ആരെയും അധിക്ഷേപിക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. റബ്ബെ നിന്റെ വഹദാനിയത്ത് സമൂഹത്തിന്റെ മുമ്പിൽ ഊട്ടിയുറപ്പിക്കാൻ ഞങ്ങൾ നടത്തിയ ശൈലിയിൽ റബ്ബെ തെറ്റായ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണേ. അല്ലാ ഈ ദീനിന്റെ പ്രകാശം ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും നീ അത് പ്രകാശപൂരിതമാക്കി കൊണ്ടിരിക്കുമല്ലോ. അതിൽ ഞങ്ങൾക്കും പങ്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാ തൗഹീദിന്റെ വെളിച്ചം കിട്ടാത്ത ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം റബ്ബെ ഞങ്ങളിലൂടെ എത്താൻ നീ ഞങ്ങൾക്ക് സാഹചര്യവും സന്ദർഭവും നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അല്ലാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ആ രോഗികൾക്ക് നീ ശമനം നൽകണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ അടുത്ത ബന്ധുക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പോലും തൗഹീദ് കിട്ടാത്തവരുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ഈ സത്യത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ തെറ്റിദ്ധരിച്ചവർക്ക് അല്ലാഹുവേ നീ തെറ്റിദ്ധാരണകളെ തിരുത്തിക്കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ അകന്ന് നിൽക്കുന്നവർക്ക് ആദർശത്തിലേക്കടുത്ത് ഞങ്ങളോട് അടുപ്പമുണ്ടാക്കി നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ഈ സദസ്സിലെ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലെ സമസ്തയെ പോലെയുള്ള സംഘടനയിൽ പ്രവർത്തിച്ചവരാണ്. ദീനിന്റെ ഹക്കിന്റെ വെളിച്ചം മനസ്സിലാക്കി ഈ സലഫി പ്രസ്ഥാനത്തിലേക്ക് കയറി വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ദീനിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അല്ലാഹുവേ ഈ പ്രോഗ്രാമിന് വിജയിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന ഇതിന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ച ഇതിന്റെ നോട്ടീസുകൾ കൈമാറിയ ഇതിന്റെ മെസ്സേജുകൾ കൈമാറിയ ഓരോ പ്രവർത്തകന്മാർക്കും അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ഫലസ്തീനിന്റെ മണ്ണിൽ ഞങ്ങളെപ്പോലെയുള്ള പച്ചദേഹങ്ങൾ പടച്ചവനെ പച്ച മനുഷ്യർ വേദനിക്കുന്നത് റബ്ബേ നീ കാണുന്നുണ്ടല്ലോ. അല്ലാ എല്ലാം നിനക്കറിയുമല്ലോ റബ്ബേ. ആ ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അവിടെ മരിച്ചു വീണ ഞങ്ങളുടെ അനുജന്മാരായ അനുജത്തിമാരായ പാവപ്പെട്ട കുട്ടികൾക്ക് നീ അല്ലാഹുവേ ഷഹീദിന്റെ ശുഹദാക്കളുടെ കൂലി നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അല്ലാഹുവേ യാതൊരു ലജ്ജയുമില്ലാതെ അവിടുത്തെ സഹോദരിമാരെ പച്ചക്ക് പിച്ചി ചിന്താൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ജൂതായി സലോഹികളെ നീ തകർത്ത് തെരിപ്പണമാക്കണേ. അല്ലാ റബ്ബേ ഫലസ്തീനിലെ മക്കളുടെ വേദനകൾ വീണുകിടക്കുന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടന്ന് അവരുടെ രോധനങ്ങൾ അവരുടെ വാക്കുകൾ അല്ലാഹുവേ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പടച്ചവനെ ഇത്രയും വേദന അനുഭവിച്ചിട്ട് ഇറാഖിന്റെ മണ്ണിലേക്ക് അധികം ദൂരമില്ല അവിടുന്ന് അധികം സമയമില്ല അവിടുന്ന് എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ
മുഹിദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന മുസ്ലിം പേരിട്ടവരെ കാണുമ്പോൾ ഫലസ്തീനിൽ തലക്കുമീതെ ഒരുപാട് ബോംബുകൾ വന്ന് വീണിട്ടും അള്ളാഹുവെ തകർന്നു വീണ് കിടക്കുന്ന കെട്ടിടങ്ങൾക്കടിയിൽ കിടന്നിട്ടും ഇല്ല റബ്ബേ, അവരുടെ ഒരാളിൽ നിന്ന് പോലും മുഹിദീൻ ഷെയ്ഖിനെയോ മദരീങ്ങളെയോ റിഫായി ഷെയ്ഖിനെയോ അല്ല അള്ളാഹുവെ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെയോ വിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. തെറ്റുകൾ മനുഷ്യരെന്ന നിലക്ക് അവർക്കൊക്കെ ഉണ്ടാകുമല്ലോ റബ്ബേ, അവർ തൗഹീദ് ഉള്ളവരാണ്. റബ്ബേ നീ അവർക്ക് പോംവടി ഉണ്ടാക്കി കൊടുക്കണേ. അല്ലാ, നീ ഇഷ്ടപ്പെടുന്ന മൂന്ന് ഭവനങ്ങളിൽ ഒന്ന് നിൽക്കുന്നത് ആ ഫലസ്തീനിന്റെ ജെറൂസലമിന്റെ മണ്ണിലാണല്ലോ റബ്ബേ. അവർക്ക് നീ പടച്ചവനെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യത്തിന്റെ വിശാലത നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, നിന്റെ ആ ഭവനം സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി നിന്നെ ആരാധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് നീ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണേ. അല്ലാ, അവരെയും ഞങ്ങളെയും ഒക്കെ നീ അള്ളാഹുവെ നിന്റെ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്ന നിലക്ക് റബ്ബേ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, പാവപ്പെട്ട ജൂത ഫലസ്തീൻ മക്കളെ ജൂതലോബികൾ തല്ലി തകർക്കുമ്പോ നബിയുടെ വാഗ്ദാനം നിന്റെ വഹയ പ്രകാരം പറഞ്ഞതാണല്ലോ. ചെടികൾ പോലും വിളിച്ചു പറയുന്ന, മരങ്ങൾ പോലും വിളിച്ചു പറയുന്ന, കല്ലുകൾ പോലും വിളിച്ചു പറയുന്ന, ഇതാ ഇവിടെ ഒരു ജൂതൻ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന് ചെടികളും മരങ്ങളും വിളിച്ചു പറയുന്ന ഒരു നാളെ ഉണ്ടാകുമെന്ന് പ്രവചിച്ചത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫലസ്തീനിലെ മക്കൾ നെട്ടോട്ടമോടുന്നത് കണ്ട് വേദനിച്ചു പോകുന്ന ഞങ്ങളുടെ മനസ്സിനെ അല്ലാഹുവേ നീ ഉറപ്പ് തന്നിട്ടുണ്ട്, ജൂതന്മാർ എത്തും പിടിയും കിട്ടാതെ നെട്ടോട്ടമോടുന്ന ഒരു സമയം വരാനുണ്ട് എന്ന്. അല്ലാഹുവേ നിന്റെ വാഗ്ദാനമാണല്ലോ, നീ അത് പൂർത്തീകരിക്കുമല്ലോ. അല്ലാഹുവേ അവർക്ക് എത്രയും വേഗത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, അല്ലാഹുവേ ലോകത്തിന്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വിളംബരം നടത്തിക്കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ സാഹചര്യവും സന്ദർഭവും നൽകണേ. അല്ലാ, പാവപ്പെട്ട മുസ്ലിങ്ങളോട് മരിക്കുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മരിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരെ തിരുത്തിപ്പിക്കണേ. അല്ലാ, പുറത്തു കൊടുക്കണേ. അല്ലാ, സത്യത്തിലേക്ക് തിരിച്ചുവിടണേ. അല്ലാ, പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ നിർവഴിയിലാക്കാൻ അവിടെ നാവിന് ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കി അനുഗ്രഹിക്കണേ. അല്ലാ, ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് ഭയവിഹ്വലരായി ജീവിക്കുന്ന ഒരു ലോകമാണ് റബ്ബേ, ഞങ്ങളുടെ മക്കൾ വേദനിക്കുന്ന ഒരു ലോകമാണ്. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും MDMA പോലെയുള്ള മാരകമായ ലഹരിയുടെയും ഒക്കെ വ്യാപനം നടക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ ചതിക്കുഴിയിൽപ്പെടുത്താതെ അള്ളാഹുവേ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാ, മാതാപിതാക്കളോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാതാപിതാക്കളോടുള്ള വിലയും ബഹുമാനവും നിലനിർത്തുന്ന ഞങ്ങളുടെ മക്കളെ ആ രൂപത്തിലാക്കി അനുഗ്രഹിക്കണേ. അല്ലാ, അള്ളാഹു വിവൃത്ത സദനങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോയി അതിന്റെ ക്യാഷ് മേൽപ്പിച്ച് മടങ്ങി സമാധാനത്തോടുകൂടി സഹധർമ്മിണിയോടൊപ്പം ജീവിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ അള്ളാഹുവെ എത്ര പ്രായമായാലും ഞങ്ങളുടെ ഉമ്മയെയും ബാപ്പയെയും ഒക്കെ ഞങ്ങളുടെ മടിയിൽ കിടത്തിക്കൊണ്ട് തലോടിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും അവിടെ കണ്ണീരൊപ്പുവാനും സാധിക്കുന്ന മക്കളാക്കി, അവരുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.